പ്രിയപ്പെട്ടവരെ നമ്മളൊരു സവിശേഷമായ ഒരു വിഷയത്തിലുള്ള ഡിസ്കഷനിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ സവിശേഷത എന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനം എൻ്റെ ഇടതും വലുതും ഇരിക്കുന്ന ആളുകളുടെ സാന്നിധ്യമാണ് പ്രധാന സവിശേഷത നേരത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരിയൊക്കെയാണ് അഡ്വക്കറ്റ് ബിന്ദു അമ്മണി ബൈ പ്രൊഫഷൻ അവർ ലോയറാണ് പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന ആ പേര് ഒരു ലോയർ എന്നതിനേക്കാൾ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന രീതിയിലാണ് സുനീത അധ്യാപികയാണ് വളരെ കാലമായി മാധ്യമരംഗത്തും മാധ്യമ പഠന രംഗത്തും അധ്യാപന രംഗത്തൊക്കെ വളരെ അറിയപ്പെടുന്ന എഴുത്തുകാരിയും പ്രഭാഷകയുമാണ് സാധാരണ ഇത്തരത്തിലുള്ള ഏതൊരു പാനലിലും ഒരു നാല് പെണ്ണുങ്ങളോടൊപ്പം ഒരു സോറി നാലാണുങ്ങളോടൊപ്പം ഒരു പെണ്ണ് അല്ലെങ്കിൽ മൂന്ന് ആണുങ്ങളോടൊപ്പം ഒരു പെണ്ണ് മരുന്ന് കൂട്ടാൻ വയ്ക്കുന്നതാണ് ശീലം ഇതിൽ മരുന്ന് കൂട്ടാൻ ഇന്ന നടുവിലിരുത്തുകയും പ്രമുഖരായ രണ്ട് വനിതകൾ ഒരു സെഷനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഒരുപക്ഷെ ഏറ്റവും വലിയ സവിശേഷത അതും ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൻ്റെ സാമൂഹികമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അത് പറയേണ്ടത് സ്ത്രീകളാവട്ടെ എന്ന് തീരുമാനിച്ച ഇതിൻ്റെ സംഘാടകരോട് എനിക്കും നല്ല സന്തോഷമുണ്ട് നമ്മുടെയൊക്കെ ഒരു പൊതു സ്വഭാവം വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണുങ്ങൾ പറയുകയും ചെറിയ ചെറിയ കാണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഭർത്താവ് തീരുമാനിക്കുകയും ഇന്ന് ഉച്ചയ്ക്കത്തെന്ത് മീൻ വേണമെന്നുള്ളത് വിട്ടുകാരി തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ രീതിശാസ്ത്രം അതിൽ നിന്നൊരു പൊളിച്ചെഴുത്ത് ഇതിലുണ്ട് മാത്രമല്ല എനിക്ക് പേടിയാകുന്ന ഇവിടെ ഇരിക്കുമ്പോൾ അജ്ജാദി മുതലാണ് അപ്പുറം അപ്പുറം ഇരിക്കുന്നത് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം കേരളത്തിൻ്റെ ഒരു ചരിത്രവും വർത്തമാനവും പരിശോധിക്കപ്പെടുന്ന ഒരു സെഷനായി ഇതിനെ മാറ്റാമെന്ന് വിചാരിക്കുന്നു ചരിത്രം എന്നത് അനാദിയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു ചർച്ച മുമ്പോട്ട് പോയില്ല നമുക്ക് എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് തുടങ്ങുന്ന ഒരു 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 രീതി സ്വീകരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒരു ആധുനിക കേരളം രൂപപ്പെട്ട ഈ ആധുനികതാ വാക്കൊക്കെ വലിയ കോൺട്രവേഷ്യലാണ് എങ്കിൽ പോലും നമ്മൾ വളരെ പറഞ്ഞു പോരുന്ന നമ്മുടെ ഒരു ഒരു നവോത്ഥാനന്തര കേരളത്തെക്കുറിച്ചൊക്കെ വെച്ച് തുടങ്ങുകയും അതിന്ന് നമ്മൾ എത്തി നിൽക്കുന്ന അതിൻ്റെ ഒരു വികസിത അവസ്ഥയിൽ അതിനെ പരിശോധിക്കുകയും അതിൽ തന്നെയുള്ള പോരായ്മകളും ഒക്കെ പഠനവിധേയമാക്കുകയും ചെയ്യുന്ന ഒരു സെഷനായി ഇതിനെ മാറ്റിയാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ നവോത്ഥാന ചരിത്രവുമായി ബന്ധങ്ങളുള്ളതിനേക്കാൾ ഏറെ വൈരുദ്ധ്യമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തെയും ബംഗാളിനെയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബംഗാളിൻ്റെ നവോത്ഥാന ചരിത്രം ഏത് തരത്തിലുള്ള പരാമർശങ്ങളും ഡിബേറ്റബിളാണേ ഞാൻ എൻ്റെ ഒരു വേർഷൻ മാത്രമാണ് പറയുന്നത് ബംഗാളിലെ ഒരു നവോത്ഥാന ചരിത്രം പരിശോധിച്ചാൽ അത് കുറേ കൂടി മുഗൾ ഘടകത്തുനിന്ന് ആരംഭിച്ച് താഴേക്കിറങ്ങിയതാണ് അതായത് സമൂഹത്തിലെ ഒരു വരണ്യത ഒരു സമൂഹത്തിൽ നിന്ന് വരേണ്യമായൊരു സംസ്കൃതിയിൽ നിന്ന് തുടങ്ങി താഴേക്ക് മെല്ലെ മെല്ലെ അരി അരിച്ചിറങ്ങി വന്ന ഒരു നവോത്ഥാനമാണ് എങ്കിൽ കേരളത്തിൻ്റെ നേരെ തിരിച്ചാണ് കേരളത്തിൻ്റെ ഇത് നമുക്കറിയാവുന്നതുപോലെ അയ്യങ്കാളിയിൽ നിന്നും അല്ലെങ്കിൽ ശ്രീനാരായണഗുരുവിൽ നിന്നും അല്ലെങ്കിൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ നായർ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ അത് ഒരു വലിയ ഉണർവായി മാറുകയും കേരളത്തിൻ്റെ വികസന ചരിത്ര തന്നെ നിർണായകമാം വിധം സ്വാധീനിക്കുകയും ചെയ്തതാണ് കേരളത്തിൻ്റെ പശ്ചാത്തലം അങ്ങനെയുള്ള അതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ പിന്നീട് എവിടെയാണ് ചില വിച്ഛേദങ്ങൾ സംഭവിക്കുന്നത് എന്നത് ഏതായാലും തീർച്ചയായും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു നൂറ് നൂറ്റൻപത് കൊല്ലത്തെ ചരിത്രം കഴിഞ്ഞ ശേഷവും നമ്മൾ പെൺമതിൽ കെട്ടേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിലുണ്ട് അതിൻ്റെ ഒരു നൂറ് നൂറ്റൻപത് വർഷം കഴിഞ്ഞ ശേഷവും അല്ലെങ്കിൽ അയ്യങ്കാളി ആദ്യത്തെ കുട്ടിയേയും കൊണ്ട് സ്കൂളിലേക്ക് എത്തിക്കുകയും പഞ്ചമിയെ പ്രവേശിപ്പിച്ചതിൻ്റെ സ്കൂളിൽ തീ കൊടുക്കുകയും അങ്ങനെ വലിയ ചരിത്രം നമ്മൾ ആഘോഷിക്കുകയും അതിനുശേഷം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ഐക്യരാഷ്ട്രസഭയൊക്കെ മുമ്പോട്ട് വെച്ച സംഭവത്തെ നമ്മൾ യാഥാർഥ്യമാക്കുകയും ഇന്ന് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടി പോലും സ്കൂളിന് പുറത്തില്ലാത്ത വിധം നമ്മൾ വിദ്യാഭ്യാസത്തൊക്കെ ചെലവുകയുംവൽക്കരിക്കുകയും ചെയ്തിട്ടും എവിടെയാണ് നമ്മുടെ ഈ ഒരു ചോർച്ച സംഭവിച്ചു പോയിട്ടുള്ളത് എന്ന് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ചില സാമൂഹിക സംവിധാനങ്ങൾക്ക് ഇരയാക്കപ്പെടുക കൂടി ചെയ്ത ബിന്ദു അമ്മിയെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ പേരിലാണോ എന്നറിയില്ല എന്തായാലും അവരിപ്പോൾ കേരളത്തിലല്ല ഉള്ളത് അത് അവരുടെ കാര്യം അവർ പറയട്ടെ എങ്കിൽ പോലും അവരിപ്പം ഡൽഹിയിലാണ് ജീവിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഏതൊരു സാമൂഹിക സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഞാൻ പിന്നെ ഒരു ബേസിക്കലി ഒരു അധ്യാപകൻ കൂടിയായിട്ടുള്ള ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കി ഒരു ഹയർ സ്റ്റഡീസിന് തന്നെ പറ്റുമെങ്കിൽ പുറത്തേക്ക് പോകണം ഇല്ലെങ്കിൽ അതും കൂടി കഴിഞ്ഞ് പുറത്തേക്ക് പോകണം എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് പോകുക എന്നതിന് ഞാൻ നെഗറ്റീവ് സെൻസിൽ എടുക്കുന്നേല കാരണം പുറത്തേക്ക് പോകുക പിന്നെ ഇവിടുത്തെ വലിയ മോശം അവസ്ഥ കൊണ്ടാണെന്നൊന്നും സ്ഥാപിക്കുക അല്ല ചിലപ്പം വലിയ കരിയർ സ്വപ്നം കണ്ടുകൊണ്ടാവാം വലിയ വരുമാനം കണ്ടുകൊണ്ടാവാം മറ്റുമൊക്കെ ആവാം എങ്കിൽ പോലും കുറേ ആളുകളെങ്കിലും നമ്മൾക്ക് ജീവിക്കാൻ കൊള്ളാത്ത ഒന്നാണ് എന്ന് ഇതിനെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റ് ലോകത്തിലുള്ള മറ്റേതൊരു സമൂഹത്തെക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുള്ള സ്ഥലമാണ് കേരളം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം സൗകര്യമുണ്ട് ഒരാൾക്ക് പോലും പട്ടിണി കിടക്കേണ്ട സാഹചര്യം പൊതുവിൽ കേരളത്തിലില്ല എത്ര വലിയ പിന്നെ കലാമിറ്റീസ് സംഭവിച്ചപ്പോൾ പോലും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം അങ്ങനെ കേരളത്തിൻ്റെ പിന്നെ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റൽ ഇൻഡെക്സ് അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളിലെല്ലാം എടുത്തു നോക്കിയാൽ ഇന്ത്യൻ ശരാശരിയേക്കാൾ എത്രയോ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നിട്ടും കേരളത്തിനകത്തെ പുതിയ കുട്ടികൾക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തോന്നിക്കുന്നതിൻ്റെ പിന്നിൽ കേരളത്തിൻ്റെതായ എന്തെങ്കിലും ദൗർബല്യങ്ങളുണ്ടോ സാമൂഹികമായ എന്തെങ്കിലും ദൗർബല്യങ്ങളുണ്ടോ അതിന് ആ തരത്തിലുള്ള ചില ആലോചനകൾ കൂടി ഈ വിഷയത്തിൽ വളരെ പ്രസക്തമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരു ഭാഗത്ത് ഈ വലിയ വികസന സൂചികകൾ നിൽക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ ശരിക്കും പാര ഒരു ഒരു പാരഡോക്സിക്കൽ പിന്നെ ഒരു ഒരു ഡെവലപ്മെൻറ്റൽ പാരഡോക്സ് എന്ന് വിളിക്കാവുന്ന രീതിയിൽ വികസനത്തിന് തന്നെ ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചില ആലോചനകൾ കൂടി പ്രസക്തമാവും എന്ന് ഞാൻ വിചാരിക്കും എന്തായാലും ഞാൻ ഈ വിഷയം എങ്ങോട്ടാണ് നമുക്ക് ഒന്ന് കൃത്യതപ്പെടുത്തി പോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ തരാൻ ശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്നാൽ അത് ഒരു അതിർവരമ്പിനുള്ളിൽ ഒരു ചട്ടക്കൂടിനുള്ളിൽ പിടിച്ചു വെക്കുന്ന ഒരു നിഷ്കർഷയായിരിക്കില്ല നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടേതായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാവുന്നതാണ് എങ്കിൽ പോലും നമുക്ക് എന്തിനും ഒരു 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 ചെറിയ പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് തുടർന്ന് നമുക്ക് ഈ ഡിസ്കഷൻ്റെ അനുസരിച്ച് വിഷയത്തിൻ്റെ വിപുലമായ തലങ്ങളിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഒരു 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 പത്ത് മിനിറ്റ് എടുത്തുകൊണ്ട് ബിന്ദു അമ്മിണി ആദ്യം തന്നെ ഒന്ന് സംസാരിച്ചു തുടങ്ങുന്നത് നല്ലതായിരിക്കും തോന്നുന്നു നമ്മുടെ വേദി വളരെ ശുഷ്കിച്ച് പോയി എന്നുള്ളൊരു ഉണ്ട് എനിക്ക് അത് ചിലപ്പോൾ ഈ വിഷയത്തിൻ്റെ ആയിട്ടുള്ള മറ്റു വിഷയങ്ങൾ മറ്റു വേദികളിൽ നടക്കുന്നത് കൊണ്ടും ആവാം ഇപ്പോൾ മാഷു പറഞ്ഞെടുത്തുനിന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ കേരളം വിട്ടുപോയത് എന്തുകൊണ്ട് എന്നുള്ള ഒരു റെഫറൻസ് അപ്പോൾ കേരളത്തിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കേരളം വിട്ടുപോയത് അപ്പോൾ ഇവിടുന്ന് ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടിയിട്ട് പോയതല്ല ഇവിടെ ഈ ഈ തൃശ്ശൂർ വന്നപ്പോൾ തന്നെ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ കൂടുതൽ ചോദ്യം അതാണ് കേരളത്തിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നോ അങ്ങനെ അതൊരു തിരിച്ചു വരവല്ല ഇത് എനിക്ക് മുമ്പിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ പലർക്കും ഇവിടെ ഇരിക്കുന്നവർക്കറിയാം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പോലും ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും ചില ചില ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എന്തിനു വേണ്ടിയാണോ നില കൊണ്ടത് അത് മുന്നോട്ട് പോകും അതിനെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു അത്തരം ഒരു പിന്തുണ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ പുരോഗമനപരമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പലപ്പോഴും ഞാൻ മാത്രമല്ല എന്നെ പോലെയുള്ള ആളുകളെയൊക്കെ തന്നെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് ഇത് ഇത് സത്യത്തിൽ ഈ ഒരു വേദി കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ വേദിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായി അങ്ങനെ നമ്മളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തെ നിഷേധിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം കൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് കോടതി ലോയർ വലിയ പൊസിഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് പോയി അങ്ങനെയല്ല അവിടെ ചെന്നതിനു ശേഷം ഞാൻ ബൈ പ്രൊഫഷൻ ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറാൻ പല കാരണങ്ങളാൽ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒന്നൊരു പ്രൊഫഷനല്ല അറ്റ് എന്ന് പറയുന്നത് പക്ഷേ അവിടെ ചെന്നതിനു ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും കേരള ഇപ്പോൾ വിധി കുട്ടികളാണെങ്കിൽ ജോലി തേടിയും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം തേടിയും കേരളം വിട്ടു പോകുന്നത് പലപ്പോഴും അവരുടെ നിവർത്തികേട് കൊണ്ടാണ് നമ്മൾ അതൊരു കോണ്ട്രാഡിക്ടറി ആയിട്ടുള്ള സബ്ജെക്റ്റാണ് നമ്മളിപ്പം മറ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള ആളുകൾ വരെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ പുറത്ത് നേരിട്ട ചോദ്യം അല്ലെങ്കിൽ അവരുടെ ആശങ്ക അല്ലെങ്കിൽ അവരുടെ അവരത് സന്തോഷത്തോടു കൂടി ചോദിച്ചത് കേരളത്തിലെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ് എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ് ഭയങ്കര അഭിമാനത്തോടെയാണ് നമ്മൾ സത്യത്തിൽ ആ ഒരു പങ്കുവയ്ക്കലിനെ നമ്മൾ ഫേസ് ചെയ്യുന്നത് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വലുതാണ് ഇവിടെ ഭയങ്കര ക്ലീൻ സിറ്റിയാണ് ഒരു പരിധിവരെ ഇത് ശരിയായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലെ എല്ലാ ആളുകളും എത്രമാത്രം വിദ്യാസം പറഞ്ഞവരാണ് ഇപ്പം കൊല്ലം ജില്ല കംപ്ലീറ്റ്ലി ഭരണഘടന മൊത്തം ലിറ്ററസിയുള്ള പൂ മൊത്തം പരിപൂർണ്ണ എല്ലാ ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ട് ഒരു റെക്കോർഡുണ്ട് പക്ഷെ നമുക്കറിയാം എത്ര പേർക്ക് ഇവിടെ ലോ കോളേജുകളിൽ പഠിപ്പിക്കുന്ന വിഷയം ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് വരെ ഭരണഘടന എത്രമാത്രം അറിയാമെന്നുള്ളത് നമുക്ക് ഈ ചില ശബരിമല ഈ വിഷയമൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ആ അഡ്വക്കേസിൽ നിൽക്കുന്ന ആളുകൾ പോലും വന്നിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആളുകൾ പുറത്തങ്ങനെ ധരിക്കുമ്പോൾ തന്നെ എന്നാൽ കമ്പാരിറ്റീവ്ലി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ബെറ്റർ ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേരളം ബെറ്റർ ആണ് അതാണ് കേരളം ബെറ്റർ ആണ് പക്ഷേ ബെസ്റ്റ് അല്ല കേരളം ബെസ്റ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട് ആ അങ്ങനെയുള്ള മാറ്റത്തിലേക്ക് കേരളം എത്തുന്നത് ഒരുപാട് സാമൂഹിക നവോത്ഥാന ഇടപെടലുകളിലൂടെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റമായിട്ട് ഞാൻ ഒരു ഈ ഒരു വേദിയെയും കാണാൻ കണക്കാക്കുന്നു കാരണം ഈ അതെന്നെ കൊണ്ടല്ല ബിന്ദു അമ്മണി എന്ന് പറയുന്ന എന്നെ കൊണ്ടല്ല എല്ലാ ഇതിനു മുമ്പുള്ള പല ഫെസ്റ്റിവലുകളിലും നമ്മൾ കണ്ടുവന്നത് ജാതിയെക്കുറിച്ചുള്ള വിഷയം സംസാരിക്കാൻ ആ ജാതികളി ദളിത് ആദിവാസി മേഖലകളിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുക്കുന്നു സ്ത്രീകളെക്കുറിച്ച് പറയാൻ സ്ത്രീകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറയാൻ ട്രാൻസ്ജെൻഡേഴ്സ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്കൊക്കെ മറ്റു വിഷയങ്ങളിലും അഭിപ്രായമുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു വിഷയത്തെ ഞങ്ങൾ രണ്ട് സ്ത്രീകളെ ഇവിടെ പങ്കെടുപ്പിച്ചു എന്നുള്ളത് ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇതെല്ലാ വേദികളിലും ഉണ്ടെന്നും എനിക്ക് അവകാശമില്ല അപ്പം അങ്ങനെയുള്ള ചെറിയ തുടക്കം തുടക്കമാണെങ്കിൽ ആ തുടക്കത്തിലുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് സംബന്ധിച്ചത് അപ്പം നമുക്കറിയാം ഇവിടെ നിരവധിയായിട്ടുള്ള സമരപ്രക്ഷോഭങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ കേരളം ഏറ്റവും ആദ്യം ജനാധിപത്യം നടപ്പാക്കിയ സംസ്ഥാനം അതുപോലെ തന്നെ യാതൊരുവിധമായ കോംപ്രമൈസിനും തയ്യാറാകാതെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആദ്യത്തെ മിനസ്ട്രി അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്ന എന്തുകൊണ്ട് കേരളം ബെറ്റർ ആണ് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് കേരളം ബെറ്റർ ആയത് ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും ആണ് അതിൻ്റെ അടിസ്ഥാനമെന്നാണ് ഞാൻ പറയുന്നത് അത് ശാസ്ത്രീയമായിരുന്നെന്നോ അല്ലെങ്കിൽ അത് കം അത് അപ്സല്യൂട്ട്ലി അത് അത് പെർഫെക്റ്റ് ആണെന്നോ ഒന്നും ഒരു അഭിപ്രായം എനിക്കില്ല പക്ഷേ എന്തെങ്കിലും തരത്തിൽ ബെറ്റർ ആവാൻ കേരളത്തിന് കഴിഞ്ഞു എങ്കിൽ അതിന് ഒരു കാരണം ചെറുതല്ലാത്ത കാരണം ഈ രണ്ട് നിയമങ്ങളാണ് അപ്പോൾ കുറച്ച് ചെറുതെങ്കിലും ഉരുതുണ്ട് ഭൂമിയുടെ എങ്കിലും അവകാശികളാകാൻ കേരളത്തിലെ അരുകുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് കഴിഞ്ഞു എന്നുള്ളത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് കോളനികൾ ദളിത് കോളനികൾ ആദിവാസി കോളനികൾ ഈ കോളനികളാണ് നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ഏതെങ്കിലും പർട്ടിക്കുലറായിട്ട് ഒരു പാർട്ടിയെ അല്ല പറയുന്നത് കലാകാലങ്ങളായി മാറി വരുന്ന എല്ലാ ആളുകളും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ മാ ഭൂമിക്ക് വേണ്ടി കൃഷിഭൂമി വാങ്ങാൻ വേണ്ടി ഇവിടെ ദളിതുകൾക്ക് പട്ടികജാതി വികസന കോർപ്പറേഷൻ ലോൺ കൊടുത്തിരുന്നു അത് സ്റ്റോപ്പാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം പുറകോട്ടാണോ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ആദ്യം വിദ്യാഭ്യാസ നിയമം നടപ്പാക്കിയ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ അനവധിയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച സംസ്ഥാനമെന്ന് നമുക്ക് കേരളത്തെ മൊത്തത്തിൽ പറയാം എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഞാൻ ക്യാമ്പസിൽ ഒൻപത് വർഷം കുട്ടികളുടെ കൂടെ ഇടപഴകിയ ആളാണ് നമുക്ക് നമ്മുടെ തലമുറയിലുള്ള നമ്മളുടെ തലയിലുള്ള ആശയങ്ങളെ അത് അതടിച്ചേല്പ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുന്നത് അതുകൊണ്ട് സംഭവിക്കുന്നത് കുട്ടികൾ വീടുകളിൽ പോകാൻ പോലും മടിക്കുന്ന കുട്ടികൾ വീട്ടിലേക്ക് പോകണ്ട ഞങ്ങൾക്ക് വെക്കേഷൻ വീട്ടിലേക്ക് പോവണ്ട അപ്പം സർക്കാർ നടപ്പാക്കുന്നതും അതുപോലെ തന്നെ സമൂഹം എടുക്കുന്നതുമായിട്ടുള്ള ഒരു അപ്രോച്ചുണ്ട് മൊത്തത്തിൽ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ആശയങ്ങൾ ഒരു കാരണമാണ് കുട്ടികൾ കുട്ടികളിവിടം വിട്ടുപോകാൻ അവർ കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ളൊരു സ്പേസ് ആഗ്രഹിക്കുന്നു കുറച്ചും കൂടെ ഫ്രീഡം ആഗ്രഹിക്കുന്നു കുട്ടികൾ വളരെ മോശമാണ് പലയിടങ്ങളിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് പുതിയ തലമുറ വളരെ മോശമാണ് അവരുടെ തോട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എനിക്കൊരു അങ്ങനെ അഭിപ്രായമില്ല നമ്മൾ പുതു തലമുറ നമ്മൾ മാറിയ നമ്മുടെ തലമുറ മാറിയതുപോലെ തന്നെ പുതിയ തലമുറ അതിലേറെ മാറുന്നുണ്ട് അതിനൊപ്പം പോകാനും അവരുടെ ആ അവകാശ ബോധത്തെ ബോധ്യപ്പെടാനും നമുക്കാവണം അതിനനുസരിച്ചിട്ടുള്ള പോളിസികൾ വരേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പം നമുക്കറിയാം ഒരു ജോലി ഇപ്പോൾ പോലീസ് എനിക്ക് നിരവധി ആയിട്ടുള്ള സുഹൃത്തുക്കൾ പോലീസിലുണ്ട് എൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പല ആളുകളും നമുക്ക് ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു അവർക്കൊരു ജോലി എന്നുള്ള ഒരിതിലും വേണ്ടി മാത്രമാണ് അവർ ആ ജോലി സ്വീകരിക്കുന്നത് ഇപ്പം നേഴ്സായിട്ട് ഡോക്ടറായിട്ട് അതുപോലെ തന്നെ ടീച്ചറായിട്ട് അവർക്ക് ഒരു വരുമാന സ്രോതസ് മാത്രമായിട്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഒരു പ്രൊഫഷനെ സ്വീകരിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസത്തിലെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തലമുറയെ മോൾഡ് ചെയ്യുന്ന ആളുകളാണ് ആ ഒരു തലമുറയെ മോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടുന്ന സാമൂഹിക ബോധമുള്ള മനുഷ്യരെയാണ് നമ്മൾ അധ്യാപകരായിട്ട് നിയമിക്കേണ്ടത് അപ്പോൾ അവരുടെ അക്കാഡമിക് എക്സലൻസും അക്കാഡമിക് എക്സലൻസ് നമ്മളെക്കാൾ കൂടുതൽ കുട്ടികൾക്കുണ്ട് ഇപ്പോൾ ഇൻഫർമേഷൻസ് ഒക്കെ വരൽ തുമ്പിലാണ് അപ്പം അത് കിട്ടാൻ കുട്ടികൾ നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാം അതിനുള്ള സോഴ്സസും ഉണ്ട് അപ്പം നമ്മൾ മൂല്യബോധമുള്ള കുറച്ച് അധ്യാപകരായിരിക്കണം ഈ കുട്ടികളെ വാർത്തെടുക്കണം അപ്പം അതിന് പറ്റിയ വിദ്യാഭ്യാസ നയം നമ്മൾ വാർത്തെടുക്കേണ്ടതുണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ സ്കൂളുകളൊക്കെ ഇവിടുത്തെ പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കാൾ വളരെ ദുർബലമായിട്ടുള്ളതാണ് വളരെ മോശപ്പെട്ടതാണ് ഇപ്പോൾ സ്വകാര്യ സ്കൂളുകളിലാണ് പലരും ഏറ്റവും താഴെ ഒരു ദിവസം ഇരുന്നൂറ് രൂപ കൂലിയുള്ള ആൾ വരെ പ്രൈവറ്റ് സ്കൂളിലാണ് കുട്ടികളെ വിടുന്നത് അത്രയും മോശപ്പെട്ടതാണ് പക്ഷേ നമ്മൾ കമ്പെയർ അത് മോശമായതുകൊണ്ട് ഇതാണ് നല്ലത് എന്ന് പറയരുതെന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലായിടത്തും ഉണ്ട് ഒരു ദളിത് കോളനിയുടെ എത്തുന്നതിന് മൂന്നോ നാലോ വീടിന് മുൻപിൽ വെച്ച് ആ ദളിത് ആ അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് അവസാനിക്കുന്നുണ്ട് നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ മനസ്സിലാകും മൂന്നോ നാലോ വീടിന് മുൻപിൽ അത് പിന്നെ ആ ആ ഭാഗത്ത് മാത്രമായിട്ട് അവർ വേറെ അവർ ഇത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ ജാതിക്കെതിരായി വലിയ മൂവ്മെന്റുകൾ ഉണ്ടായി മതങ്ങളിലെ അനാചാരങ്ങൾക്കെതിരായിട്ട് വലിയ മൂവ്മെന്റുകൾ ഉണ്ടായി നിയമപരമായ പരിരക്ഷ വന്നു ഭരണഘടനാപരമായ പരിരക്ഷയുണ്ട് ഇതൊക്കെ നിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ജാതി ബോധം എന്ന് പറയുന്നത് വളരെ വലുതാണ് കോളേജുകളിലേക്ക് നോക്കിക്കോളൂ കോളേജുകളിൽ നിരവധി അനവധി കമ്മിറ്റികളുണ്ട് ഇതിൻ്റെയൊക്കെ ഹഡ്ഷിപ്പ് പാർക്കാണ് അവിടെയുള്ള ആദിവാസികൾക്കോ ദളിതർക്കോ ഈവൻ സ്ത്രീകൾക്ക് പോലും കുറവാണ് ജനറൽ കാറ്റഗറിയിൽ നിന്നുള്ള സ്ത്രീകൾക്ക് പോലും കുറവാണ് അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ അത് ജാ അത് ജാതി വലിയൊരു ഫാക്ടറാണ് പ്രത്യേകിച്ച് സ്കോർ ഇല്ലാത്ത ചില കമ്മിറ്റികൾ ദളിത് ആദിവാസി വരുന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നു ഇപ്പം എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസർ പോലെയുള്ളതിനൊക്കെ സ്കോർ കൂടുതലാണ് ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് മറ്റുള്ള ആളുകൾ കൈയാളിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് പലതരത്തിൽ പലതരത്തിലുള്ള വിവേചനങ്ങൾ ഇപ്പോൾ വൈവാ ബോർഡ് വൈവാ ബോർഡിലേക്ക് അധികം ആളുകൾ വരുന്നില്ല ഈ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്ന് വരുന്നില്ല അപ്പം ജാതി ബോധം എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻറ്റർലിങ്ക്ഡായി ഈ കണക്റ്റഡ് ആയി എല്ലാം ഒന്നും നിന്ന് ഒന്നും പോലീസിലേക്ക് പോകുമ്പോൾ ഞാൻ ഞാൻ നേരിട്ട് ഫേസ് ചെയ്തതാണ് ട്രൈബൽ മേഖലയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത പോലീസുകാർ വയനാട് എത്തുമ്പോൾ അവരെ മാത്രം അസ്ഥിരമായിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് ഇടുക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇടുക എന്താണ് ബാക്കിയുള്ള ആളുകൾക്ക് എൻ്റെ കൂടെ പ്രൊട്ടക്ഷന് വരാൻ വയ്യ എന്നിട്ട് ഇവരോ ഒരു ഡ്യൂട്ടി എടുത്ത് തളർന്നു നിൽക്കുന്ന ആളുകളെ കണ്ടിന്യൂസ് ആയിട്ട് നാല് ദിവസമൊക്കെ എൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഭീകരമാണ് പലതരം എല്ലാ മേഖലകളിലും നമ്മുടെ കേരളത്തിൽ കേരളം ഭയങ്കര നമ്മൾ ബെറ്ററാണെന്ന് പറയുമ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആദിവാസികൾ അതിൻ്റെ ടോപ്പിൽ വരുമെന്നതുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രമോഷൻ നിർത്തിവെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ നമ്മൾ ജാതി മാത്രമല്ല എല്ലാ മേഖലകളിലും ഈ പറയുന്ന ജാതി അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ പലതരത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അതേപോലെ ജോബിൽ ഇവിടെയൊക്കെ തന്നെ ഇവർ നേരിടുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും തന്നെ പരിഗണിക്കാതെ വളരെ യാന്ത്രികമായിട്ടുള്ള ചട്ടങ്ങൾ നടപ്പാക്കുന്നതോടുകൂടി അവർക്ക് കോളേജ് പോകേണ്ടി വരുന്നു ഡ്രോപ്പ് ഔട്ട്സ് ആകേണ്ടി വരുന്നു അതുപോലെ തന്നെ ജോലി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്നു ഇപ്പം ചൈൽഡ് കെയർ ചൈൽഡ് കെയറുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ചൈൽഡ് കെയർ പ്രസവിക്കുക പാലൂട്ടുക ഇത് രണ്ടും സ്ത്രീകൾക്ക് മാത്രം ം പറ്റുന്നതാണ് ബാക്കി കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ആളാണ് പുരുഷൻ പക്ഷെ എത്ര പേര് രണ്ടു പേരിൽ ഒരാൾ ചൈൽഡ് കെയർ എടുക്കേണ്ടി വരും വരണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവിടെ ജോലി നഷ്ടപ്പെടുന്നത് സ്ത്രീക്ക് തന്നെയാണ് സ്ത്രീ തന്നെയാണ് വീട്ടിലിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ വളരെ വലിയ തരത്തിൽ വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ലോ കോളേജ് കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ അവിടെ ക്രഷുണ്ട് അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന അവിടെ അധ്യാപകരുടെ കുട്ടികൾ അതുപോലെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കുട്ടികളെ ഒക്കെ തന്നെ അവിടെ നമുക്ക് ആ കുട്ടികളെ അവിടെ ആക്കാനാകുന്നുണ്ട് അപ്പം നമ്മൾ കുട്ടികളെ പോസ്റ്റ് പുരുഷന്മാരായിട്ടുള്ള ആളുകളും കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ ആക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇതൊക്കെ വളരെ കുറവാണ് പല സ്ഥലത്തും അമ്മമാർക്ക് മാത്രമാണ് കുട്ടികളെ അത്തരത്തിലേക്ക് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബസ്സുകളിലൊക്കെ ആണെങ്കിലും അമ്മയും കുഞ്ഞും മാത്രമാണ് രക്ഷിതാവും കുഞ്ഞുമല്ല അപ്പം ഇത്തരത്തിലേക്ക് പല കാര്യങ്ങളും ചൈൽഡ് കെയർ എന്ന് പറയുന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് സമൂഹം വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ള ഒരു ചില ഹോട്ടൽസുകളുണ്ട് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിൽ നിരവധി അനവധിയായ മാറ്റങ്ങൾ കാണിച്ചു കൊടുത്ത കേരളത്തിലെ ആരോഗ്യ മേഖലയിലടക്കം അപ്പം വളരെ വലിയൊരു മാതൃക നമ്മൾ ഇനിയും പടുത്തുയർത്തേണ്ടതുണ്ട് തൽക്കാലം മൈക്ക് ബിന്ദു പറഞ്ഞ കുറേ കാര്യങ്ങളിൽ ഇനിയും വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ അവരോട് തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാതെ അടുത്ത പാനലിസ്റ്റിലേക്ക് പോയ ശേഷം ഇങ്ങോട്ട് തന്നെ വരാം തീർച്ചയായും കുറേ കോൺട്രവേഷൻ ലേല സംഗതികളുണ്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് പക്ഷേ ബിന്ദു അവസാനിപ്പിച്ചിടത്ത് ഈ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അവസാനിപ്പിച്ചത് കേരളം സത്യത്തിൽ ഈ പറയുന്ന വലിയൊരു സാമൂഹിക മുന്നേറ്റം നടത്തുകയും കേരളത്തിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മറ്റേത് സമൂഹത്തിന് മേലെ പോയ ഒരു ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഏത് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഫീമെയിൽ എഡ്യൂക്കേഷനിൽ മുന്നിൽ നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് പിന്നെ ഈ ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ് സ്ത്രീ ആരോഗ്യത്തെ വളരെയേറെ പരിഗണിക്കുന്ന സാമൂഹ്യ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് കുടുംബശ്രീയൊക്കെ പോലെയുള്ള ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വിമൻ എംപവർമെൻറ്റിനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും കേരളത്തിൻ്റെ സ്ത്രീ തൊഴിൽ പ്രാതിനിധ്യം എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനമാണ് അത് മറ്റ് ഇന്ത്യൻ ശരാശരി ഇരുപത്തിയാറ് ശതമാനം ആണെങ്കിൽ അതിൻ്റെ പകുതി മാത്രമാണ് കേരളത്തിലെ തുടൽ അത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ നാൽപ്പത്തെട്ട് ശതമാനം വരെയൊക്കെ ഉണ്ട് ഇത് നമ്മളെ കാണിക്കുന്ന ഒരു വല്ലാത്തൊരു ഞെട്ടിക്കുന്ന കണക്കാണത് പുറം രാജ്യങ്ങളൊക്കെ അതിൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെ അത്ഭുതകരമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും വികസിതമെന്ന് കരുതുന്ന ഒരു പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള തൊഴിൽ മേഖലയിൽ പോലും സ്ത്രീ പ്രാതിനിധ്യം തുല്യമോ അധികമോ ആണ് ഇത്തരത്തിലുള്ള പുറം സമൂഹത്തിലെ പുറം ജോലികളിലേക്ക് പലപ്പോഴും സ്ത്രീകൾ പോവാതെ ഗാർഹിക ജോലികളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പുരുഷനേക്കാൾ ഇരട്ടിയാണ് ഗാർഹിക ജോലികൾ സ്ത്രീയുടെ പങ്കാളിത്തം എന്നാണ് പറയുന്നത് അത് നോൺ പേയബിൾ ജോലിയാണ് ആകെ ബൈക്കോമന്ത് ബഷീർ മാത്രമാണ് വീട്ടുജോലിക്ക് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞത് ഭാര്യയ്ക്ക് കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു മലയാളത്തിലെത്തിയാൽ ബാക്കിയുള്ള ഇന്ന് വരെ ഒരാൾ അത് പറഞ്ഞതായി കേട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു ജെൻഡർ പാരഡോക്സ് ശരിക്കും അതാണ് അതിൻ്റെ വാക്ക് തന്നെ അങ്ങനെ ഒരു ടെർമിനോളജി തന്നെ ജെൻഡർ പാരഡോക്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ പിന്നെ സുനിൽ മാഷൊക്കെ ചില പ്രസംഗത്ത് പറയാറുണ്ട് നമ്മൾ പുറത്തൊക്കെ പിന്നെ സ്ത്രീ സമത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവസാനം വീട്ടിലെത്തുമ്പോൾ ആ ചെരുപ്പ് നമ്മൾ അയച്ച് വെച്ച് അകത്തേക്ക് കയറി വീണ്ടും നമ്മൾ പാട്രിയാർക്കൽ ലീഡർ ആയിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ഇവിടെയുള്ള ആണുങ്ങൾ മുഴുവൻ

തുടങ്ങിയിട്ടുള്ള ചില സൂചികകൾ വളരെ മുമ്പിൽ നിൽക്കുന്ന ഇന്ത്യൻ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുമ്പിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ ഒപ്പം തന്നെ ആളോഹരി വരുമാനം വളരെ കുറവാണ് ഈ ഒരു അവസ്ഥയെ ആണ് വളരെ സാമാന്യമായി പറഞ്ഞാൽ കേരള വികസന മാതൃക എന്ന് പറയാം പക്ഷേ ഈ കേരള വികസന മാതൃക കേരളത്തിനിപ്പം ഇന്ത്യ കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ ഒരു പത്തിരുപത് കാര്യങ്ങളിൽ കേരളം മുന്നിലാണെന്നുള്ള പലതരം അവാർഡുകളെ ലിസ്റ്റ് അതിൽ കാണാൻ പറ്റും വയോജന സംരക്ഷണം തുടങ്ങിയിട്ട് വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ് കിട്ടിയ അംഗീകാരങ്ങൾ കേരള കേരള സംസ്ഥാനത്തിന് കിട്ടിയ അംഗീകാരങ്ങളുടെ വലിയ നിര തന്നെ കാണാം അതൊക്കെ അവിടെ ഉള്ളപ്പോഴും ഈ കേരളത്തിൻ്റെ ചില വൈരുദ്ധ്യങ്ങളിലേക്കാണിത് നമ്മളെ അതിനൊപ്പം വിരൽച്ചുകൊണ്ടെന്ന് ഒരുപാട് സവിശേഷതകളുണ്ട് വളരെ ക്ലീനായ സിറ്റിയാണ് വൃത്തിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആണ് അതായത് നഗര ഗ്രാമ വ്യത്യാസം വളരെ കുറഞ്ഞൊരു സ്ഥലമാണ് തുടങ്ങിയിട്ട് ഒരുപാടൊരുപാട് മേന്മകൾ പറയാനുള്ളപ്പോഴും ആ ഒന്നും തന്നെ ചെറുതല്ല ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉള്ള മേന്മകളൊന്നും ചെറുതല്ല അതേസമയം തന്നെ കേരളത്തിന് സവിശേഷമായ ചില പരിമിതികളുണ്ട് എന്നവൾ കാണേണ്ടിയിരിക്കുന്നു അതിലൊന്ന് ഞാൻ മാസ്റ്റ് പറഞ്ഞേക്ക് വരാം ഒന്ന് നമ്മുടെ പ്രവാസം ആയി ബന്ധപ്പെട്ടാണ് ഇപ്പം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പം ഇരുദയരാജൻ സി ഡി എസ്സിൽ ഇരുദയരാജൻ കണ്ടെത്തിയത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള വരുമാനം കേരള സമ്പദ് വ്യവസ്ഥയെ ചുമന്ന് നിൽക്കുന്ന സ്ഥിതി എന്നാണ് അപ്പം സാമ്പത്തികമായിട്ട് നമ്മൾ ടൂറിസം ഒഴിച്ച് മറ്റ് മേഖലകളിലൊന്നും വേണ്ടത്ര വളർച്ച കാണിക്കുന്നില്ല എന്നൊരവസ്ഥയുണ്ട് അതേപോലെ തന്നെ വളരെ കുറഞ്ഞ സാമ്പത്തിക വികസനമുണ്ട് വ്യാവസായിക വളർച്ചയ്ക്ക് കുറവുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല അതുപോലെ ഏറ്റവും അധികം തൊഴിൽ അതായത് തൊഴിൽ രഹിതരെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഇത്തരം ധാരാളം വൈരുദ്ധ്യങ്ങളൊക്കെ ഉള്ള ഒരു ഇടം കൂടിയാണ് കേരളം ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സവിശേഷതകളും മേന്മകളും ഉള്ളപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് ജെൻഡറുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ഹക്കിമാഷ് പറഞ്ഞ ജെൻഡർ പാരഡോക്സാണ് കാരണം കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഠിച്ച സ്ത്രീകളുള്ള സംസ്ഥാനമാണ് കേരളം ഇപ്പം ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ പതിനെട്ട് വർഷത്തെ നേരിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചും പഠനങ്ങളും കണക്കുകളും എൻ എസ് എസ് ഒ ഉൾപ്പെടെയുള്ള പല ഏജൻസികളെ പഠനങ്ങളും കണക്കുകളൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ഡിഗ്രി പി ജി ലെവലില് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പെൺകുട്ടികളുടെ എൻറോൾമെൻറ്റ് എഴുപത് ശതമാനത്തിന് മുകളിലാണ് എഴുപത് ശതമാനത്തിന് മുകളിലാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഡിഗ്രി പി ജി ബിരുദാനന്തര ബിരുദ തലത്തിലുള്ള പെൺകുട്ടികളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അതേസമയം ഇത്രയും പെൺകുട്ടികൾ പഠിക്കുകയാണ് വളരെ സന്തോഷകരമായ കാഴ്ചയാണ് പലപ്പോഴും നമ്മുടെ കോളേജുകളിലും ഒക്കെ കേരളത്തിന് പുറത്തുള്ളവരും വിദേശത്തുള്ളവരൊക്കെ വരുമ്പോൾ ഇത് വിമൻസ് കോളേജ് ആണോ എന്ന് ചോദിക്കുന്നത്ര പെൺകുട്ടികളുടെ സാന്നിധ്യമുണ്ട് വളരെ സന്തോഷകരം തന്നെ പക്ഷേ അതേസമയം നേരത്തെ മാഷി പറഞ്ഞ പോലെ തൊഴിൽ മേഖലയിലേക്ക് വരുമ്പോഴേക്കും ഇത് എവിടെ പോവുകയാണ് ഈ പഠിച്ച പെണ്ണുങ്ങൾ എവിടെ പോവാണെന്ന് വല്ലാത്തൊരു വൈരുദ്ധ്യം എവിടെ പ്രകടമാണ് എഴുപത് ശതമാനത്തിലധികം പെൺകുട്ടികൾ ഡിഗ്രി പി ജി അതിനുമുകളിലുള്ള പല പല ബിരുദങ്ങൾ പി എച്ച് ഡി അതേപോലെ ബി ടെക് എം ടെക് പിന്നെ മെഡിസിൻ ഒക്കെ പഠിച്ചിട്ടുള്ള പലതരം പ്രൊഫഷണലും അല്ലാത്തതുമായ കോഴ്സുകൾ പാസ്സായ പെൺകുട്ടികൾ പുറത്ത് വരുമാനുണ്ടാക്കുന്ന ജോലികൾ ചെയ്യാതെ വീട്ടിലിരിക്കുക എന്ന് പറയുന്ന സവിശേഷമായൊരവസ്ഥ കേരളീയ സമൂഹത്തിനുണ്ട് അപ്പം ഇതിനെ ഒരുപാട് കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് കേരളം പരിഷത്തിൻ്റെ പഠനങ്ങളുണ്ട് സി ഡി എസിൻ്റെ പഠനങ്ങളുണ്ട് പല പല തരത്തിൽ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും കേരളത്തിലുമുള്ള ഏജൻസികൾ ഈ വിഷയം പഠിക്കുന്നുണ്ട് അപ്പം അവരിതിനെ വിശേഷിപ്പിച്ചത് ദാരിദ്ര്യത്തിൻ്റെ സ്ത്രൈണവൽക്കരണം ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടി എന്നാണ് അപ്പം കേരളത്തിൽ ഈ പറയുന്ന വരുമാനം ഉണ്ടാക്കുന്ന ജോലികളിൽ സ്ത്രീകളുടെ കുറവ് വളരെ കുറവാണ് ഇന്ത്യയിലെ മറ്റ് നമ്മളത്ര പഠിക്കാത്ത മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ നമ്മളെക്കാൾ വളരെ കൂടുതൽ ജോലി ചെയ്യുന്നു ഇപ്പോൾ പിന്നെ പല രാ സംസ്ഥാനങ്ങളും നാൽപ്പത്താറ് ശതമാനമൊക്കെ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ എത്ര ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡീസസ് എച്ച് ഡി ഐ ഇൻഡെക്സ് കാണിക്കുന്ന വികസിത രാജ്യങ്ങളിൽ അറുപത് ശതമാനമൊക്കെയാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക് അൻപതിനും അറുപതിനൊക്കെ ആ റേഞ്ചിലാണ് തൊഴിൽ പങ്കാളിത്ത നിരക്കുള്ളത് അതേസമയം ഇവിടെ ഇരുപതിൽ താഴെയാണ് കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഇത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണ് കേരളത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇത്രയും പഠിച്ച സ്ത്രീകളുടെ തൊഴിലില്ലായ്മ അഥവാ ഈ സ്ത്രീകളുടെ വരുമാനമില്ലാത്ത വരുമാനമുള്ള ജോലികളിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യക്കുറവ് അതും എത്തരം സ്ത്രീകളുടെ പഠിച്ച സ്ത്രീകളുടെ സാന്നിധ്യക്കുറവ് എന്നുള്ളത് കേരളത്തെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായി പരിഗണിക്കേണ്ടതാണ് അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട പാരഡോക്സ് ഇനി അതിൽ തന്നെ ഒന്നുകൂടി ചേർത്ത് പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഇരുപത് ശതമാനത്തെ താഴെയുള്ള സ്ത്രീകൾ എവിടെയൊക്കെയാണ് ഉള്ളത് അതിനെ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന മേഖലകളൊന്ന് അധ്യാപനം ഒന്ന് നേഴ്സിങ്ങുമാണ് പിന്നെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഹെൽപ്പ് കുറേ പേരുണ്ട് വീട്ടുജോലി സഹായിക്കുന്നവരുണ്ട് കൃഷിയിലുണ്ട് പിന്നെ അതേപോലെ പരമ്പരാഗതമായി വരുമാനം കുറഞ്ഞ ഈ കശുവണ്ടി മേഖലകളിലൊക്കെ ഉള്ള ജോലിയുണ്ട് അങ്ങനത്തെയൊക്കെ മേഖലകളിലാണ് സ്ത്രീകൾ കൂടുതലായി ജോലി ചെയ്യുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും വരുമാനമുള്ളതും ഏറ്റവും അധികാരമുള്ളതുമായ ഇടങ്ങളിൽ സ്ത്രീകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഇനി അധ്യാപനം എടുത്ത് നോക്കാം നമ്മൾ മൂന്ന് പേരും ഈ ഇരിക്കുന്ന പാന വേദിയിലുള്ള മൂന്ന് പേരും അധ്യാപനമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ബിന്ദു അമ്മ ഇപ്പം അധ്യാപിക അല്ലെങ്കിലും അവർ വളർക്കാല അധ്യാപികയെന്നു ഹക്കീമാഷ് അതെ ഞാനും അതെ അപ്പം അധ്യാപനമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ സദസ്സിലും ഉണ്ടായിരിക്കും ഈ അധ്യാപന മേഖലയിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ എവിടെയുള്ളത് ത്തരം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് കിൻഡർ ഗാർഡൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫെമിനൈസ്ഡ് ആണ് പിന്നെ എന്താ പറയുക അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേർസെൻറ്റ് ഫെമിനൈസ്ഡാണ് അതായത് ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെയാണ് കാരണം വരുമാനം കുറവാണ് ജോലി സ്ഥിരതയില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിലെ എൽ പി യു പി സ്കൂൾ വരുമ്പോഴേക്കും അനുപാതം ആണുങ്ങളുടെ അനുപാതം കൂടി തുടങ്ങി കാരണം വരുമാനം കൂടി എന്നുള്ളത് ജോലി ജോലിസ്ഥിരതയും വരുമാനവും കൂടി അത് കഴിഞ്ഞ് അതിനും മേലോട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആകുമ്പോഴേക്കും വീണ്ടും ആണുങ്ങളുടെ എണ്ണം കൂടി കോളേജ് എത്തിയപ്പോഴേക്കും കൂടി വീണ്ടും കൂടി യൂണിവേഴ്സിറ്റി എത്തിയപ്പോഴേക്കും നേരെ തിരിഞ്ഞു നിങ്ങൾക്കറിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ വിമൻ സ്റ്റഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയൊരു പഠനം ഇപ്പോഴല്ല ഒരു നാലഞ്ച് കൊല്ലം മുൻ നടത്തിയ പഠനത്തിൽ ഏതാണ്ട് ഒരു പത്തോളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറ്റ ലേഡീസ് സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല തമാശയല്ല ഒരൊറ്റ ലേഡീസ് സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഉണ്ട് ഇപ്പം അതിന് ശേഷം നടത്തിയ അപ്പോയിൻമെൻറ്റിൽ കുറച്ചുകൂടി ജെൻഡർ പാരിറ്റി പാലിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി എത്തുമ്പോഴേക്കും വീണ്ടും സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു കാരണം അധികാരവും വരുമാനമൊക്കെ വീണ്ടും കൂടി സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു ഇനി യൂണിവേഴ്സിറ്റികളിൽ തന്നെ നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ സിൻഡിക്കേറ്റ് മെമ്പർ സെനറ്റ് മെമ്പർ വകുപ്പ് അധ്യക്ഷ രജിസ്ട്രാർ വൈസ് ചാൻസലർ കൺട്രോളർ അല്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധവിധ കമ്മിറ്റികൾ ഡീൻ പൊസിഷനൊക്കെ വരുമ്പോഴേക്കും സ്ത്രീകൾ വീണ്ടും വീണ്ടും കുറഞ്ഞു 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 വരുന്നത് കാണാം കേരളത്തിൽ എത്ര വനിതാ വൈസ് ചാൻസലർമാരുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇത്ര കാലമായിട്ടും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനാറ് സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ കേരളത്തിൽ ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല നമ്മൾ സ്ത്രീകളുടെ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരൊറ്റ വനിതാ മുഖ്യമന്ത്രി ഇല്ല നമ്മുടെ അതിൻ്റെ പേഴ്സൻറ്റേജ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്തായാലും നമ്മുടെ മുഖ്യ ഈ എന്താ പറയുക തദ്ദേശ വി സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും നിയമം മൂലം വന്നതുകൊണ്ടാണ് പക്ഷേ എം എൽ എ എം പി മന്ത്രിയൊക്കെ വരുമ്പോഴേക്കും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിൻ്റെ അവസ്ഥ മോശം തന്നെയാണ് കേന്ദ്രത്തിനേക്കാളും മോശമാണ് അപ്പോൾ അധികാരം വരുമ്പോഴേക്കും സമ്പത്ത് വരുമ്പോഴേക്കും നമ്മൾ എന്ത് സംഭവിക്കുന്നു സ്ത്രീകളുടെ സാന്നിധ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ കേരളത്തിൽ വളരെ പ്രകടമാണ് ഇതാണ് ഒരു വിഷയം അതിൻ്റെ കൂടെ ഇപ്പം പറഞ്ഞ ഒരു കാര്യം കൂടി പറയാം എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കേരളം വിട്ട് പോകുന്നത് അതിലൊരു ജെൻഡർ ആസ്പെക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ കുട്ടികൾ അതായത് ചെറിയ കുട്ടികൾക്ക് എനിക്ക് ഒന്ന് ജെൻസീസ് എന്ന് പറയുന്ന രണ്ടായിരത്തിന് ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള തലമുറയ്ക്ക് ഇവിടെ പൊതുവേ നിൽക്കാൻ തന്നെ ഇഷ്ടമല്ല അപ്പം ഞാനും എൻ്റെ കുട്ടികളും അതുപോലെ ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികളായിട്ടൊക്കെ പലപ്പോഴും പല സന്ദർഭത്തിൽ ഇൻട്രാക്ട് ചെയ്യാൻ ഇട വരുമ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടമല്ല കാരണം എന്താണ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും എന്താണ് വാട്ട് ഈസ് റോങ് വിത്ത് കേരള എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നാലോചിക്കുമ്പോൾ കുട്ടികളട് സംസാരിച്ചെന്ന് കിട്ടിയ ഒരു കാര്യം നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം നമ്മൾ പുറമേക്ക് എത്ര പറഞ്ഞാലും ശരി നമ്മൾ പഴഞ്ചന്മാരും പഴഞ്ചത്തികളാണ് ഇവിടുത്തെ ആളുകൾ നമുക്ക് ഒരാൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പ്രശ്നമായി അല്ലേ നമുക്ക് അടുത്ത വീട്ടിൽ എന്താ അറിയണം നടക്കാൻ നമുക്ക് അറിയാൻ നമുക്ക് ഉറക്കം വരില്ല ഇപ്പം അൻപത് വയസ്സ് കഴിഞ്ഞ എനിക്ക് ഇപ്പോൾ പോലും ഞാൻ ലേശം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് തിരൂര് ഇപ്പം ലേശം ലേറ്റായി വന്നാൽ അടുത്ത വീട്ടുകാർ മുഴുവൻ എന്താ വൈകിയത് എന്താ വൈകിയെന്ന് ചോദിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ടല്ലാതെ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല അൻപത് വയസ്സ് കഴിഞ്ഞ എനിക്കിതാണ് കഥയെങ്കിൽ ഒരു പതിനെട്ടോ ഇരുപതോ വയസ്സായ പെൺകുട്ടികളെ കാര്യം എന്തായിരിക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് എന്തുമാത്രം പ്രയാസം ചോദിച്ചാൽ എപ്പോഴും നമ്മൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളായിട്ട് തല്ലുപിടിക്കാറുണ്ട് നാട്ടുകാർ ഇവർ ആരെങ്കിലും ബോയ്സും ഗേൾസും കൂടി സംസാരിക്കുന്ന കണ്ടാൽ നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമായി ഇതാണ് അപ്പം ഇങ്ങനെ ഈ അസ്വാതന്ത്ര്യം മോറൽ പോലീസിങ് അമിതമായ നിയന്ത്രണം സ്വാതന്ത്ര്യമില്ലായ്മ ഒന്നും നമ്മുടെ കുട്ടികൾക്ക് തീരെ പിടിക്കുന്നില്ല ഇതാണ് ഒരു വിഷയം രണ്ട് നമ്മുടെ അക്കാദമിക് രംഗത്ത് സ്വയം വിമർശനപരമായിട്ട് പറയണം അക്കാദമിക് രംഗത്ത് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഇനി ഒരുപാട് നടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒരുപാട് നടക്കേണ്ടിയിരിക്കുന്നു അതിപ്പോൾ വിശ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കടക്കുന്നില്ല സ്വയം വിമർശനപരമായിട്ട് നമ്മുടെ അക്കാദമിക് രംഗത്തെ പ്രത്യേകിച്ച് അടിമുടി സ്കൂളുകൾ മുതൽ സ്കൂളുകളിലൊക്കെ കുറേയൊക്കെ ഭേദപ്പെട്ടുണ്ടെങ്കിൽ പോലും ഹയർ എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ ഒരുപാട് ഇൻ്റർവെൻഷൻ നടക്കേണ്ടിയിരിക്കുന്നു അതിനെ ലിംഗ സൗഹൃദപരമായി മാറ്റേണ്ടിയിരിക്കുന്നു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ മാഷ്ക്ക് ഇത് കൈമാറാം ഞാൻ ബി എഡ് കോളേജുകളിലെ കുട്ടികൾക്ക് അവസാനത്തെ അവരുടെ സെമസ്റ്റർ തീരുമ്പോൾ ജെൻഡർ ട്രെയിനിങ് കൊടുക്കാറുണ്ട് അപ്പം ഞാൻ പല ബി എഡ് കോളേജിലും അവരുടെ സെമസ്റ്റർ തീരുമ്പോൾ സംസാരിക്കാൻ ചെല്ലും അപ്പം ഞാൻ അവിടുത്തെ കുട്ടികളോട് ചോദിക്കും നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞല്ലോ നിങ്ങൾ ആരെയാണ് അധികം ചീത്ത പറയാറ് സത്യം പറയണമെന്ന് ആരെയാണ് അധികം ചീത്ത പറയാറ് അപ്പോൾ അവർ പറയും പെൺകുട്ടികളെ ഓക്കെ ഫൈൻ അപ്പോൾ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് നടത്തിയ സ്കൂളുകളിൽ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ അധികം വികൃതി കാണിക്കുക ആൺകുട്ടികളാണ് ഓക്കെ ഫൈൻ അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പെൺകുട്ടികൾ അധികം ചീത്ത പറഞ്ഞത് ആൺകുട്ടികൾ അങ്ങനെയല്ലേ അവര് വികൃതികളല്ലേ അല്ലേ ആൺകുട്ടികൾ അങ്ങനെയല്ലേ പക്ഷെ പെൺകുട്ടി അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ ഇതാണ് നമ്മൾ ട്രോഫി പോലെ റിലേ പോലെ തലമുറ തലമുറ കൈമാറി വരുകയാണ് ഈ പറയുന്ന യാഥാസ്ഥിതികത്വവും സ്ത്രീവിരുദ്ധതയൊക്കെ ഇങ്ങനെ കൈമാറി കൈമാറി വരുകയാണ് ഈ യാഥാസ്ഥികതയും സ്ത്രീവിരുദ്ധതയും അതുപോലെ ഇടമില്ലായ്മയും ശുദ്ധമായി ശ്വസിക്കാൻ പറ്റായ്മയും കൊണ്ട് നമ്മുടെ കുട്ടികൾ ഓടിപ്പോ ശരിക്കും ഇവിടെ നിന്ന് അവിടെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച വെച്ച് നന്നായി നെനിക്ക് പറയാനുള്ളത് വളരെ ഗൗരവമായിട്ട് ഇത്തരം ചർച്ചകൾ ഇനിയും കേരളത്തിൽ ഒരുപാട് ഉണ്ടാവണം നമ്മുടെ കേരളത്തെ കുറ്റി പറ്റി കേരള സമൂഹത്തെ പറ്റി ചെറുപ്പക്കാർ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ കാണുന്നതിനെ പറ്റി അമ്മാവന്റെ അമ്മ അമ്മാവന്മാരും അമ്മായിമാരുടെയൊക്കെ ഒരു സമൂഹമാണ് നമ്മൾ അല്ലേ ഈ അമ്മാവന്മാരും അമ്മായിമാർക്കും ഫേസ്ബുക്കിലായാലും പൊതുസ്ഥലത്തായാലും ഒക്കെ എല്ലാവരും കൺട്രോൾ ചെയ്യണം നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാൻ വയ്യ നമുക്ക് എല്ലാവരും കണ്ട്രോൾ ചെയ്തേ പറ്റൂ അമ്മായി കോംപ്ലക്സ് അല്ലെ അമ്മാവൻ കോംപ്ലക്സ് ഉള്ള ഒരു സമൂഹമാണ് കേരളം എന്ന് എനിക്ക് തോന്നുന്നത് ആ കോംപ്ലക്സ് മാറ്റിയാൽ മാത്രമേ ഇവിടെ നമ്മുടെ കുട്ടികൾ സമാധാനത്തോടെ നിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് വിഷയങ്ങൾ പറയാണ്ട് ചർച്ചയുടെ തുടർച്ചയിൽ പറയാം ടീച്ചറെ പറഞ്ഞ എല്ലാത്തിനോടൊന്നും അങ്ങ് സമ്മതിച്ചു കൊടുക്കാനൊന്നും ഞാൻ ഒരുക്കല്ല എന്തായാലും ടീച്ചറിലേക്ക് തന്നെ വരും അങ്ങനെ അങ്ങ് അടച്ചാശയെ വെച്ച് പോകാമെന്നൊന്നും വിചാരിക്കേണ്ട ഏതായാലും അതിനിടയ്ക്ക് വേറൊരു കാര്യം ഇവർ നേരത്തെ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ തുടരാനുണ്ട് ഒന്ന് നമ്മുടെ ജനാധിപത്യവൽക്കരണ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് മറ്റേ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഏതിനേക്കാളും വലിയ ഒരു സാമൂഹ്യ സംവിധാനത്തിൻ്റെ പേരാണ് ഡെമോക്രസി ഈ ജനാധിപത്യവൽക്കരണ പ്രക്രിയ നമ്മൾ ഘട്ടം ഘട്ടമായി എല്ലാ മേഖലകളിലും നടത്തി വരികയാണ് ആദ്യം നമ്മൾ രാഷ്ട്രീയമായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു നമ്മുടെ ഭരണഘടന അത് ഉറപ്പാക്കി മെല്ലെ മെല്ലെ നമ്മൾ കുടുംബത്തിനകത്ത് ജനാധിപത്യം മെല്ലെ മെല്ലയെങ്കിലും അതിൻ്റെ കാറ്റും വെളിച്ചവും എത്തിച്ചു ഇന്നിപ്പോൾ പിന്നെ ഒരു ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് എൻ്റെ വാപ്പാക്ക് അല്ലെങ്കിൽ നാൽപ്പല്ലുമുമ്പ് എൻ്റെ വാപ്പാക്ക ഒരു വീട്ടിൽ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കേണ്ടിയിരുന്നില്ല പക്ഷേ ഇന്ന് ഞാനൊരു വണ്ടി വാങ്ങണമെങ്കിൽ പതിമൂന്ന് വയസ്സിൽ എൻ്റെ മോൾ സമ്മതിച്ചില്ലെങ്കിൽ വാങ്ങാനായില്ല അത് അതുകൊണ്ട് വീട്ടിലേക്ക് പോകാനായില്ല അപ്പോൾ കുടുംബത്തിനകത്ത് ജനാധിപത്യ പ്രക്രിയ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് തന്നെയാണ് നമ്മുടെ ക്ലാസ് മുറികളെ നമ്മൾ ജനാധിപത്യവൽക്കരിച്ചിട്ടുണ്ട് കുട്ടികളെക്കാൾ നമ്മൾ ഇന്ന് സോറി അധ്യാപകരെക്കാൾ ഇന്ന് ക്ലാസ്സിൽ ശബ്ദം കുട്ടികൾക്ക് തന്നെയാണ് കുട്ടികളുടെ ശബ്ദത്തിന് പ്രാധാന്യം കിട്ടുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യവൽക്കരണം എന്ന് പറയുക ഈ ഒരു ജനാധിപത്യവൽക്കരണത്തെ ഇ എം എസ് ഒരു ഏറ്റവും നന്നായി പറഞ്ഞ ഒന്നാണ് ഡെമോക്രാറ്റൈസേഷൻ ഓഫ് കൾച്ചർ എന്നത് സംസ്കാരത്തിൻ്റെ ജനാധിപത്യവൽക്കരണം എന്ന് ഈ സംസ്കരണത്തിലെ സംസ്കാരത്തിൻ്റെ ജനാധിപത്യവൽക്കരണം കേരളത്തിൽ അന്ന് പറഞ്ഞതുപോലെ ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ പോയതുകൊണ്ടാണോ ഇന്നും നിങ്ങൾ പറയുന്ന ജാതിയുടെ ഈ പ്രശ്നം സമൂഹത്തിലെ ഈ ശ്രേണീകൃതമായ അവസ്ഥ ഇന്നും നിലനിൽക്കുന്ന പ്രശ്നം നിൽക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് നമ്മുടെ കേരളീയ വസ്ത്രം എന്നത് കേരളീയ വസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവരും നവംബർ ഒന്നിന് ഉടുക്കുന്ന മുണ്ടും സെറ്റുമാണ് തെറ്റൊന്നുമല്ല ആ അത് ഗംഭീരമായ കേരളീയ വസ്ത്രമാണ് പക്ഷേ കേരളത്തെ എത്ര ആളുകൾ മുണ്ട് സെറ്റ് കൊടുക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം അവരുടെ വസ്ത്രം എങ്ങനെയാണ് കേരളീയ വസ്ത്രമായത് എന്താണ് കേരളീയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാമ്പാറും പുളിശ്ശേരിയും എരിശ്ശേരിയുമാണ് കേരളീയ ഭക്ഷണം എന്തായാലും നെയ്ച്ചോറും ബിരിയാണിയായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കപ്പയും മീനും മീനുമായിട്ടും നമ്മൾ ഫൈവ് സ്റ്റാറിലൊക്കെ ഉണ്ടെങ്കിലും അത് കേരളീയ ഭക്ഷണമായി നമ്മൾ അതിൻ്റെ ട്രഡീഷനായി കൊണ്ടാടി എന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കിയാലും കേരളത്തിൻ്റെ മതം ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ കല്യാണ രീതി ഏതാണ് ചപ്പോൾ എസ് ഹരീഷിൻ്റെ പുതിയ കഥയിലൊക്കെ വളരെ സൂക്ഷ്മമായി എങ്ങനെയാണ് ഈ സംസ്കാരത്തിൻ്റെ ഈ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചറൽ ഒരു ഒരു ഹൈറ്റ് അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള അതിൻ്റെ സ്വാധീനം വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട് മോദിസ്ഥനായ എന്ന് പറയുന്ന ഹരീഷിൻ്റെ കഥയിൽ പപ്പടം കാച്ചുന്നതിൻ്റെ പോലും ജാതി രാഷ്ട്രീയം പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു സംഭവം നടക്കാതെ പോയതാണോ ബിന്ദു പറയുന്ന തരത്തിലുള്ള ഈ ഒരു ജാതി ശ്രേണികൾ ഇപ്പോഴും അതിൻ്റെ ശക്തമായി തന്നെ പിടിമുറുക്കിക്കൊണ്ട് നിലനിൽക്കുക അതിന് ഇതിൻ്റെ ഒരു ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ ഒരു ഒരു വിയോജിപ്പ് കലർന്ന സംശയമാണ് അത് ഇത്തരം ചർച്ചകളിലൊക്കെ ദളിത് രാഷ്ട്രീയം പറയാൻ ദളിതരെ മാത്രം വിളിക്കുന്നു പെൺ രാഷ്ട്രീയം പറയാൻ പെണ്ണുങ്ങളെ മാത്രം വിളിക്കുന്നു എന്ന രീതി ശരിയല്ല എന്നും ഇവിടെ അതിനൊരു തിരുത്തലുണ്ടായി സന്തോഷിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഒരു അഭിപ്രായം തോന്നുന്നത് ഇതിൽ പലപ്പോഴും ഇതിൻ്റെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള വാദവും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സണ്ണി മാഷ സണ്ണി എം കവിക്കാട് ഒരു ദളിത് വിഷയം സംസാരിക്കാനുള്ള ഒരിടത്തേക്ക് ഒരു ദളിതനല്ലാത്ത ഒരാളെ വിളിക്കട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മതിക്കില്ല അയാൾ പറയുന്നത് നിങ്ങൾക്ക് ദളിത് രാഷ്ട്രീയം പറയാൻ അവർക്ക് കഴിയില്ല എന്നാണ് കാരണം അത് അവർക്ക് എംപെരിക്കലായുള്ള ഒന്നിനെ പിന്നെ ഒബ്ജക്റ്റീവായി നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ള വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ സ്ത്രീകൾ തന്നെ വേണം എന്നുള്ളതും ഒരു വാദം തന്നെയാണ് കാരണം മറ്റൊരാൾക്ക് അതിനോട് ഐക്യപ്പെടാനേ പറ്റൂ ഈ എന്ന വാക്കും വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ ആളുകളുടെ പേര് രണ്ടാളും പറയുന്നില്ല പക്ഷേ കേരളത്തിലെ ഒരു ബുദ്ധിജീവിയായ ഒരു ദളിത് സ്ത്രീ അവരുടെ ശരീരത്തിൻ്റെ കറുപ്പിനെക്കുറിച്ച് എഴുതിയെടുത്ത് കേരളത്തിലെ ഒരു വലിയ സാംസ്കാരിക പ്രവർത്തിയ വെളുത്ത സ്ത്രീ അവർ ഐക്യപ്പെട്ടുകൊണ്ട് എഴുതിയൊരു ലേഖനത്തിനെതിരെ വലിയ കലാപം നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ അതിനെപ്പറ്റി എഴുതാൻ പറ്റിയ കറുപ്പ് ഞാൻ അനുഭവിക്കുന്നതാണ് അനുഭവിക്കുന്നതാണത് വെളുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം ഇതിൻ്റെ അകത്തില്ലേ ബിന്ദു നിങ്ങൾ ഞങ്ങൾ ഒന്ന് ഐക്യപ്പെടാനും പറ്റില്ല ആരും വിളിക്കാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി സംഘാടകർക്കുണ്ട് ഇപ്പം ഞാനൊരു സംഘാടകനാണ് പലപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്താണ് നിങ്ങൾ സംശയം പറയാനുള്ളത് ഇതിനകത്ത് ഇതെന്നേക്കാൾ നന്നായി പറയാൻ ഉത്തരം പറയാൻ പറ്റിയ ഒരാൾ നമ്മുടെ വേദിയിൽ തന്നെ ഉണ്ട് കുക്കു കുക്കുദേവക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കറുപ്പിൻ്റെ രാഷ്ട്രീയം അപ്പോൾ കറുപ്പിനെ കുറിച്ച് പറയുക ജാതിയെക്കുറിച്ച് പറയുക സെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറയുക ഇത് മറ്റ് അത് മാത്രം പറയാൻ ഉള്ള ആളുകളല്ല ഞങ്ങൾ എന്നുള്ളതാണ് അല്ലാതെ അത് പറയാൻ ഞങ്ങൾ എന്നുള്ളതാണ് ഞങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇനിയും പറയും ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടേ സംസാരിച്ചു ബിന്ദു ഇപ്പൊ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇടപെടേണ്ടി വന്നത് ഞാൻ ഇടപെടില്ല ഏർ ഞാനിപ്പോ കറുപ്പിന്റെ രാഷ്ട്രീയ അവിടെ പറഞ്ഞിട്ടാണ് വന്നത് സിനിമാ മേഖലയിൽ എന്തുകൊണ്ട് സ്ത്രീ കറുത്ത ശരീരമുള്ള സ്ത്രീ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അതായത് കറുപ്പടിച്ച സ്ത്രീകളല്ലാതെ ഇപ്പം കറുത്ത ഒരു നായികനെ അല്ലെങ്കിൽ കഥാപാത്രത്തിനെ കാണിക്കാനായിട്ട് കറുത്ത അല്ല വെളുത്ത സ്ത്രീകളെ കറുപ്പടിച്ച് കാണിക്കുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പി ടിയും അതുബാലും എന്നെ സമാധാനിപ്പിച്ചു എന്ന് ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ് നിങ്ങളിപ്പോൾ കയറി വന്നതാണെന്ന് പറഞ്ഞു അല്ല ഓക്കെ അപ്പോൾ അപ്പോഴും ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ഇപ്പോഴും നമുക്കൊരു കറുത്ത നായികയെ സൃഷ്ടിക്കാനോ കറുത്ത പ്രണയങ്ങൾ ഞാൻ കറുത്ത പ്രണയങ്ങളിൽ എന്ന് തന്നെയാണ് ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു നടി നല്ല ഭംഗിയായിട്ടൊരു പ്രണയസീന അഭിനയിച്ചപ്പോൾ അത് ഷെയർ ചെയ്തു നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര എസ്തറ്റിക് സെൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ എഴുതൊരു കാര്യം ഞങ്ങൾ കറുത്ത സ്ത്രീകളൊക്കെ ഉണ്ട് ഞങ്ങൾക്കും പ്രണയമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്രണയം കാണാനും നല്ല സൗന്ദര്യം ഉണ്ടാവും സ്ക്രീനിൽ വന്നാൽ എന്നാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബിന്ദു സൂചിപ്പിച്ച കാര്യം വളരെ വ്യക്തം വ്യക്തതയുള്ള കാര്യമാണ് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഉള്ളത് ബാക്കിയുള്ള രാഷ്ട്രീയ കാര്യങ്ങളേക്കും സാമൂഹിക കാര്യമാണെങ്കിലും സാമ്പത്തിക കാര്യമാണെങ്കിലും എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അവിടങ്ങളിൽ ഞങ്ങളെ വിളിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ബിന്ദു സൂചിപ്പിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സന്തോഷം അവസാനിപ്പിക്കുന്നില്ല നമുക്ക് നമുക്ക് ചർച്ചയുടെ ലാസ്റ്റ് സമയത്ത് തുടരാം ഇപ്പൊ ഞാൻ വന്നതാണ് കറുത്ത കഥാപാത്രത്തെ ഏറ്റവും വെളുത്ത നായികയെ കറുപ്പ് പൂശി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കറുത്ത നായികമാരില്ലാത്തത് കൊണ്ടല്ല അങ്ങനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടല്ല അപ്പൊ അതേസമയം തന്നെ മാഷു പറഞ്ഞ ഈ ഒരു സ്പെക്ട്രത്തിന് പുറത്തുള്ള ഒരാളിത് പറയാൻ യോഗ്യനല്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചയെ ഞാൻ ശക്തമായി വിയോജിക്കുന്നു അതാണ് ഇപ്പം ദീപ ഒരു കുറിപ്പിട്ടിരുന്നു അപ്പോൾ അതിനെതിരെ ഇവിടെ കേരളത്തിലെ ദളിത് ആക്ടിവിസ്റ്റുകൾ ശക്തമായിട്ട് എഴുതി ചന്ദ്രിക സോപ്പിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ദീപയുടെ ഒപ്പം നിന്ന ആളാണ് ദളിത് ആദിവാസികൾക്ക് പുറത്തുള്ള മനുഷ്യർക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ല എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് നമുക്ക് യോജിക്കാനാവില്ല വളരെ എമ്പത്തറ്റിക്കലായിട്ട് ഇത് കാണുന്ന കാഴ്ച ഡിഫറെൻ്റ് ആണ് ദളിതായ ഞാൻ ഒരു വിഷയത്തെ കാണുന്നതുപോലെ അല്ല അതിന് പുറത്തു നിൽക്കുന്ന ഒരാൾ അതിനെ കാണുന്നത് ആ കാഴ്ച നമ്മൾ അനുഭവിക്കുകയാണ് ആ ആ അനുഭവിക്കുന്നതും കണ്ടു മനസ്സിലാക്കുന്നതും രണ്ടാണ് അപ്പൊ അവർ കണ്ടു മനസ്സിലാക്കി പറയാൻ യോഗ്യരല്ല എന്ന് പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു അവർ വളരെ എമ്പതറ്റിക്കലായിട്ട് പറയുന്ന ഒരു സാധനത്തെ അവരുടെ അത്രയും കാലത്തെ അവർ സൊസൈറ്റിയോട് കാണിച്ച ഒരു സഹാനുഭൂതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ വന്ന് ആക്രമിച്ച അവരെല്ലാം നിർത്തി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കണ്ടിട്ടുണ്ട് ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചില്ലേ അപ്പം വി കെ ദീപയുടെ ആ പോസ്റ്റർ പരാമർശിച്ച് പോകേണ്ടതുണ്ട് പറഞ്ഞുപോയിക്കൂടാ ആ ചന്ദ്രിക സോപ്പിൻ്റെ ഓർമ്മയിൽ എഴുതുകയും അവസാനം അവിടെ ചെന്നപ്പോൾ ആ ചന്ദ്രിക സോപ്പ് തന്നെ കണ്ടെടുത്താണ് വി കെ ദീപക്ക് സമാധാനാവുന്നത് വിമർശിച്ചവർ ചോദിച്ചത് എന്തുകൊണ്ടാണ് അവിടെ ഒരു പി എസ് സോപ്പ് കാണാനുള്ള വലിപ്പം ഇല്ലാതെ പോയി ഇല്ലാതെ പോയതാണ് അവിടെയും അതേ പണ്ട് നാൽപ്പത് കൊല്ലം മുമ്പ് കൊടുത്ത അതേ ചന്ദ്രിക സോപ്പ് തന്നെ മതി ഇന്നത്തെ ദളിത് കുട്ടിക്കുമെന്ന

അതിനെ നേഴ്സായി കാണിച്ചു എന്നുള്ളതാണ് പക്ഷേ ഒരു ഒരു സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ തളുത്ത് ട്രൈബൽ മേഖലയിൽ നിന്ന് വരുന്ന ഫാമിലിയിലെ പ്രശ്നങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നിങ്ങൾ കാണുന്നത് പോലെയല്ല ഇപ്പം നമുക്കറിയാം അസിസ്റ്റൻറ്റ് പ്രൊഫസറും അസോസിയേറ്റ് പ്രൊഫസറും ഒക്കെ ആയിട്ടുള്ള ആൾ അവരനുഭവിച്ചിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസംഘർഷങ്ങൾ സ്വന്തം അമ്മ സ്വന്തം അച്ഛൻ സ്വന്തം സിസ്റ്റർ ഇവരൊക്കെ അവരോട് ചെയ്യുന്ന കൊടും ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും അതിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് വന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ നില്ക്കുന്നത് ആ സമയത്താണ് നിങ്ങൾ കാണാത്ത ഒരു ലോകം ദളിതാദിവാസി കുടുംബങ്ങളിലുണ്ട് അങ്ങനെ നിരന്തരം ക്രൂരതകളുടെ നടുവിലൂടെ ഇതങ്ങനെ ഭയങ്കര സഹാനുഭൂതിക്ക് വേണ്ടിയിട്ടൊന്നും പറയില്ല അങ്ങനെ പോകുന്ന ആളുകളാണ് മെജോറിറ്റി ആളുകൾ അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്തിനാണ് എനിക്കറിയാവുന്ന മജിസ്ട്രേറ്റായ ഒരാൾ അയാളുടെ ദളിത് സഹോദരങ്ങളെ വർക്കിംഗ് ക്ലാസ് ആണ് അവരെ സ്വന്തം കോട്ടഹസിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ മാര്യേജ് ഇതിപ്പോൾ മൂന്നാമത്തെയോ മറ്റോ മാരേജാണ് ഈ സ്ത്രീയും കൂടെ പോയി കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നമായി മാറും അപ്പം പാവത്തിന് കൊണ്ടുവരാൻ പറ്റില്ല ഏറ്റവും ലോവർ സ്ട്രാറ്റിലുള്ള ഒരാളെ സ്റ്റാറ്റസ് മാറിയ ഒരു ഫാമിലിയിലേക്ക് കൊണ്ടുവരാൻ പോലും അയാളുടെ ആത്മസംഘർഷം അയാൾ അത്രമാത്രം പ്രിയപ്പെട്ടവർ ഇതാണ് പല ദളിത് ഫാമിലികൾ നമ്മൾ കാണുന്ന ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തേയിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് കാറിൽ വന്ന് ഇറങ്ങുന്ന പല ആളുകളുടെയും അവർ അവർ നേരി നിരവധി ആത്മസംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് നിങ്ങൾ നമ്മളെ കോളേജുകളിൽ കമ്മിറ്റിയിൽ ഹെഡ് ഒരു ഹെഡ്ഷിപ്പും തരുന്നില്ല വൈവാ ബോർഡിൽ കയറ്റുന്നില്ല നല്ല വിഷയങ്ങൾ തരുന്നില്ല പഠിപ്പിക്കാൻ കാലാകാലങ്ങളായി ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഭരണഘടന പഠിപ്പിക്കുന്ന ആള് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ല സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ആള് മുപ്പത് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾ ആ ആ മുപ്പത് വർഷവും ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുള്ളൂ പുതിയതായി വരുന്ന ഫ്രഷ് ആയി വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരം അവർക്ക് കംഫർട്ടബിൾ അതായിരിക്കും വിട്ടുകൊടുക്കില്ല നമ്മൾ നിങ്ങൾ പറയുന്നു ഇപ്പൊ പറഞ്ഞു ഇവിടെ ഇവിടുത്തെ ജോബ് ഇൻഡെക്സിൽ കേരളം എന്താ ജോബ് ഇൻഡെക്സിൽ കേരളം പുറകോട്ട് പോയത് ഇവിടുത്തെ പൊതുമേഖലകൾ ഇവിടുത്തെ ജോലി കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ ഇല്ല എന്നല്ല സ്റ്റാറ്റ് അതിന്റെ ആ ഒരു സ്റ്റാറ്റസ് മാറുന്നതിനനുസരിച്ച് റെപ്രസെന്റേഷൻ കുറഞ്ഞു വരുന്നു നിങ്ങൾ ഈ പറയുന്ന ജോബ് ഇൻഡെക്സിൽ കൂടി നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അവർ ചെയ്യുന്ന ജോലി ഒരു മണിക്കൂർ ഒരു വീട്ടിൽ പോയിട്ട് പാത്രം കഴുകിക്കൊടുത്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവരുടെ കൂലി നിങ്ങൾ ഈ പറയുന്ന പാർട്ടിസിപ്പേഷൻ്റെ ഇത്രയും വലിയ ഇൻഡെക്സ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മണിക്കൂറിൽ പോയി പാത്രം കഴുകി കൊടുക്കുക തുണി കഴുകി കൊടുക്കുക ഇത് അവർക്ക് ആ ജോലി ചെയ്യാതെ അവർക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ല അവർ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരും തന്നെ പണിയെടുത്താലേ അവർക്ക് ജീവൻ നിലനിർത്താൻ പറ്റൂ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് താഴെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി യു പിയിലെ ഏതോ ഒരു വില്ലേജിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു തട്ടിട്ട് പച്ചക്കറി നടത്തുകയാണ് പച്ചക്കറി വിൽക്കുകയാണ് നമുക്ക് ഞാൻ എപ്പോഴും ആ കുട്ടീനോട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്തുകൊണ്ടാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് പച്ചക്കറി വിൽക്കേണ്ടി വരുന്നത് കേരളത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് പച്ചക്കറി വിൽക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളത് ബെറ്റർ ആണ് ബെസ്റ്റല്ല ബെറ്റർ കണ്ടീഷനാണ് ആണ് അപ്പം ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ജോബ് ഇൻഡെക്സുകൾ ഇതാണ് ഇവിടെ ഒരു ലക്ഷം രൂപ സാലറി ഉള്ള ഒരു ഒരു ഗവൺമെന്റ് എംപ്ലോയിയുടെ റേഷൻ കാർഡിലെ വരുമാനം എത്രയാണെന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ അവിടെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചിലപ്പോൾ പത്തു വീട് വരെ അവർ ജോലി എടുക്കും ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒരു തുണി വെച്ച് ബാക്കിൽ കെട്ടിയിട്ടിട്ട് ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു ആ ഒരു ഒരു സ്ത്രീ ജോലിക്ക് വരിക അവരുടെ നിവൃത്തികേടാണ് അവിടെ ഈ പറയുന്ന നമ്മൾ ജോബ് ഇൻഡെക്സ് ഇങ്ങനെയാണ് ജോബ് ഇൻഡെക്സിൽ സ്ത്രീകൾ മേലേക്ക് വരുന്നത് അവർക്ക് അത് കൊണ്ടുപോയി മിനിമം നമ്മൾ കഴിക്കുന്ന പോലുള്ള ഫുഡല്ല നമ്മൾ കഴിക്കുന്നതിൻ്റെ പത്തിനൊന്നും ഫുഡ് കഴിക്കണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ജോലി ചെയ്താലേ പറ്റുള്ളൂ അവരുടെ കുട്ടികളെ അവർക്ക് പ്രോപ്പറായി പഠിപ്പിക്കാൻ പറ്റുന്നില്ല നല്ല വസ്ത്രം ധരിപ്പിക്കാൻ പറ്റുന്നില്ല അൻപത് രൂപ കൊടുത്താൽ സരോജിനി മാർക്കറ്റിൽ നല്ല ഡ്രസ്സ് കിട്ടും ഈ അമ്പത് രൂപ കൊടുത്താൽ ഡ്രസ്സ് കിട്ടുന്ന ആ ഡൽഹിയിൽ കീറി പറഞ്ഞിട്ട് നടക്കുന്ന ഓരോ മഞ്ഞുകാലത്തും ഒരു പുതപ്പില്ലാതെ മരച്ചൂട്ടിൽ കിടന്നുറങ്ങി റിക്ഷ ഓടിക്കുന്ന ആളുകൾ നിരവധിയാണ് മരിക്കുന്നത് ഓരോ മഞ്ഞ് കാലത്തും വിന്റർ സീസണിലും മരിക്കുന്നത് ഒരു പുതപ്പിൽ അൻപത് രൂപ കൊടുത്താൽ പുതപ്പ് കിട്ടും അങ്ങനെ പത്ത് നമ്മളിവിടെ ഓട്ടോറിക്ഷക്കാരൊക്കെ അൻപത് രൂപയൊക്കെ ഒരു കിലോമീറ്റർ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഇവിടെ നമ്മൾ അവരുടെ ഇൻകം നമ്മൾ ഒരു ദിവസം കൂടി വന്ന അഞ്ഞൂറ് രൂപ മാക്സിമം ആയിരം കിടക്കില്ല നമ്മളൊക്കെ പറയാറുണ്ട് അവരോട് പറയാറുണ്ട് അവിടെ രണ്ട് കിലോമീറ്റർ വരെ അവർ പത്ത് രൂപയ്ക്ക് കൊണ്ടുവിടും പത്ത് രൂപ ഇലക്ട്രിക് അവിടെ മുപ്പത് രൂപ കൊടുത്ത് ഒരു ദിവസം ഇങ്ങനെ ചില ചില കിയോസ്കുകളുണ്ട് ചാർജ് ചെയ്ത് കൊടുക്കും അപ്പം പത്ത് രൂപയ്ക്ക് രണ്ട് കിലോ അതെന്തുകൊണ്ടാണ് അവരുടെ ദാരിദ്ര്യമാണ് ഇരുപത് രൂപ ചോദിച്ചാൽ അവർ ബാർഗേൺ ചെയ്യും കൊടുക്കില്ല അയാൾക്ക് ഒരു റൊട്ടി വാങ്ങി തിന്നണമെങ്കിൽ ആ പത്ത് രൂപയ്ക്ക് രണ്ട് കിലോമീറ്റർ പോയേ പറ്റുള്ളൂ ഇതാണ് അവിടെ ഇത് 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 വെച്ചുകൊണ്ടാണ് നമ്മൾ ജോബ് ഇൻഡെക്സ് മേലെയാണെന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുകേയില്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് അൻപത് രൂപയ്ക്ക് ഒരു തുണി വാങ്ങാനോ പത്ത് രൂപയ്ക്ക് ഒരു ഫുഡ് വാങ്ങി വാങ്ങിക്കഴിക്കാനോ വേണ്ടിയിട്ട് ജോലിക്ക് പോകേണ്ട സാഹചര്യം ഇവിടെ ഇല്ല ഭൂമിയുണ്ട് ഭൂമി ചെറുതെങ്കിലും എന്തെങ്കിലും കുത്തിമുളപ്പിക്കാൻ അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ എപ്പോഴും പറയുന്നത് കുത്തിമുളപ്പിക്കാൻ ഭൂമിയുണ്ട് അവിടെ ഭൂമിയില്ല കിടക്കാനിടമില്ല തെരുവുകളിൽ ആളുകൾ ഉറങ്ങുന്നുണ്ട് ഇതേപോലെ മരച്ചുവിട്ടിൽ ഉറങ്ങുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ആർക്കാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നു നമ്മളിവിടുന്ന് നോക്കുമ്പോൾ ഡൽഹിയിൽ സ്ത്രീകൾക്ക് മൊത്തം അവിടെ ഫ്രീ ആണ് ബസ്സിൽ ബസ്സിലെല്ലാ ബസ്സിലും എ സി ബസ്സിലൊക്കെ ആണ് ഞാനൊക്കെ ഫ്രീ ആയിട്ട് മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ അത്രയും സമയമില്ലെങ്കിൽ മാത്രമേ നമ്മൾ മെട്രോ കയറുള്ളൂ അപ്പോൾ ഓ സമയമുണ്ടെങ്കിൽ ബസ് പ്രിഫർ ചെയ്യും ഫ്രീ ആണ് പക്ഷേ എന്നാലും സ്ത്രീകളുടെ അവസ്ഥ എന്താണ് നമ്മൾ ചില കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളിലും സുരക്ഷയുണ്ട് എന്നിട്ടും അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരൊക്കെ പാവപ്പെട്ടവരായി തന്നെ തുടരുകയാണ് ഇവർ കൊടുക്കുന്ന വെൽഫെയർ സ്കീംസ് ഒക്കെ അർക്കാം മിഡിൽ ക്ലാസ്സിനാണ് അപ്പോൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പറയേണ്ടി വരുന്നത് ഇവിടെയും അതിൽ നിന്ന് അത്ര ബെറ്റർ ഒന്നുമല്ല ഇവിടെ ആദിവാസി മേഖലയിൽ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു അവിവാഹിത അവിവാഹിതകളായ അമ്മമാരുണ്ടാകുന്നു ഇവിടെ സ്കൂളുകളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് സിസ്റ്റം പോലെയുണ്ട് റിസർച്ച് ചെയ്യുന്നിടത്ത് പെൺകുട്ടികൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്നില്ല സെക്ഷൽ അബ്യൂസ് ഉണ്ട് നിരവധി അനവധിയായ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യാത്മികയുടെ വീട്ടിലെ പ്രശ്നം നമ്മൾ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു മനുഷ്യാവത്മകീയുടെ വീട് രണ്ട് പ്രാവശ്യം പോയിട്ടുള്ള ആളാണ് ഞാൻ നമുക്ക് അവിടെ നേരിട്ടറിയാം അവർക്ക് അവർ ഹൗസ് അറസ്റ്റിലാണ് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു ആറ് ഏഴ് പേരവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഡെയിലി അവിടെ ഉണ്ടാവാം ഇരുപത് പേര് ടോട്ടലുണ്ട് പക്ഷേ അവർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അവർ ഹൗസ് അറസ്റ്റിലാണ് ഇവിടുത്തെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീടിനുള്ളിൽ പൂട്ടിയിടുകയല്ല നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമോ അവിടേക്കൊക്കെ നിങ്ങളിവരെ കൊണ്ടുപോകണം നിങ്ങൾ ചന്തയിൽ പോയിട്ട് മീ വാങ്ങണം നിങ്ങൾ നിങ്ങളുടെ പാടത്ത് പോകണം അത് പറയാനുള്ള എനിക്ക് പോലീസിൽ നിന്ന് ഒരുപാട് പ്രശ്നം നേരിട്ടിട്ടുണ്ട് ഒരുപാട് ഫൈറ്റ് പക്ഷേ അവരോട് ഫൈറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാനുള്ള സാ സാഹചര്യമില്ല എന്നുള്ളതാണ് അപ്പം അതൊക്കെ ഞാൻ പറയുന്നത് ബെറ്ററാണ് പക്ഷേ ബെസ്റ്റല്ല ഇവിടെ നമുക്ക് ആദിവാസി മേഖലയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് റേസ് ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ പുരോഗമന കാര്യങ്ങളും കൂടെ ലിബറൽ സ്പേസിലൊക്കെ നിൽക്കുന്നവരല്ലാത്തവരെല്ലാം കൂടെ ഓടി വരും ഇവിടെ ഇല്ലാതെ അവിടെ അതുണ്ടായിരുന്നു സമ്മതിക്കില്ല ഇവിടെ നമ്മളൊരു പ്രശ്നം അത് പരിഹരിക്കുക എന്നുള്ളതല്ല ഇപ്പം കലാരംഗത്ത് അതേപോലെ കായിക രംഗത്ത് സിനിമയിൽ ഈ സാംസ്കാരിക മേഖലയിൽ എഴുത്തുകാരുടെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള സെക്ഷൽ അലിഗേഷൻസ് ബീറ്റും ഒക്കെ നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഇവിടെയുള്ള കേരളത്തിലുള്ള പുരോഗമനകാരികൾ എന്ന് പറയുന്ന ആളുകൾ പോലും ചോദിക്കും നമ്മൾ ഈ ഫെസ്റ്റിവലിൻ്റെ ഈ ഫെസ്റ്റിവലിന് നമ്മൾ ഒരു കത്ത് കൊടുത്തിരുന്നു കാരണം ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലായിടത്തും കൊടുത്തു ഡി സി പറഞ്ഞു ഞങ്ങൾ മാറ്റി നിർത്തും മാതൃഭൂമി പറഞ്ഞു ഞങ്ങൾ മാറ്റി നിർത്തും പക്ഷെ ഇവിടെ നിന്ന് അത് ഉണ്ടായില്ല എന്നുള്ളതാണ് കുറച്ചുപേരെ മാറ്റി കേസുള്ളവരെ മാറ്റി കേസില്ലാത്തവരെ നമ്മൾ എങ്ങനെയാ കേസ് കൊടുക്കുക നിങ്ങൾക്കറിയാം ഒരു ഫാമിലി എന്ന് പറയുന്നത് അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ മെജോറിറ്റി ആളുകൾ നിങ്ങൾ സബ് നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ പറയും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യരുതെന്നേ പറയുള്ളൂ ഫാമിലീൻ്റെ ഉള്ളിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യരുത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അത് പൊട്ടിച്ച് പുറത്തു പോകാനാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് നമ്മൾ പകർന്നു കൊടുക്കുന്നത് എന്താണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത് വിവാഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളുള്ള ക്ലാസ്സിൽ നിന്ന് അവിടെയുള്ള മുഴുവൻ ആൺകുട്ടികളും ജോലി മേഖലയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വീട്ടിലിരിക്കേണ്ടി വരുന്നത് നമ്മളുടെ പോളിസികൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിനെയല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് അത് നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പോ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാവും അവർ ഒരു കാരണവശാലും ആ കുട്ടികളെ അതിന്റെ ലീഡർഷിപ്പിൽ കൊണ്ടുവരില്ല അവസാനം ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ പറഞ്ഞതിലേക്ക് തന്നെ വരാം ഇത്തരത്തിൽ സെക്ഷൽ എലിഗേഷൻസ് ഫേസ് ചെയ്യുന്നവരെ അറ്റ്ലീസ്റ്റ് അവരെ മാറ്റി നിർത്തുക ഞങ്ങൾ ഞങ്ങൾ ശിക്ഷിക്കാൻ ഞങ്ങൾ ആളല്ല നമ്മൾ ശിക്ഷിക്കുന്നില്ല നമ്മൾ ഇനിയും നടക്കരുത് ആ ചെയ്ത ആളുകളോട് ഉള്ള ബഹിഷ്കരണം ഇനിയും ഈ പെൺകുട്ടികൾക്ക് മാറി നിൽക്കാനിട വരുത്തരുത് ഇനിയും ഇത്ര നമ്മുടെ വീടുകളിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയണം അതിന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് ഇത്തരം ഫെസ്റ്റിവലുകളിൽ നടക്കും വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് പറയാം ഈ സദാചാരം സംസ്കാരം എന്നൊക്കെ പറയുന്ന സംഗതികളെ ഒറ്റവെട്ടിന മാറ്റിക്കളയാൻ എല്ലാവരും ആ രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക ഒരു സമൂഹത്തിന്റെ നില ഭരണകൂടത്തിനും ഭരണ സംവിധാനത്തിനും അതിന്റെ അക്കാദമിക് സ്ട്രക്ചറിനും ഒക്കെ നോക്കേണ്ടി വരില്ലേ നിങ്ങൾ പറയുന്ന പോലെ ഒരു അനാർക്കിസത്തിലേക്ക് ഒരു സമൂഹം തൊറ്റടിക്ക് തള്ളിവിടാൻ കഴിയുന്ന തരത്തിൽ എങ്ങനെയാണ് കൈവിടാൻ കഴിയുക ഇത് കേരളത്തിന്റെ കാപ്പറ്റ്യമാണ് ഞാൻ സദാചാരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ശതമാനം വരുന്ന ഫാമിലികളിലും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് നിൽക്കുന്നുണ്ട് അങ്ങനെ നിർത്തിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷനെ എതിർത്തു കൊണ്ട് വരുന്ന ആൾ അവിടെ സ്ട്രോങ് ആയിട്ട് ആ റിലേഷൻ നിർത്തുന്നവരാണ് ഇതില്ലാത്ത മനുഷ്യരാണ് അതിനെ അതിനെന്താ അത് അത് നല്ല പ്രണയമാണെങ്കിൽ അതിനെന്താ പ്രശ്നം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് ഇവരില്ല അധികവും അത്തരം ബന്ധങ്ങളില്ലാത്തവരാണ് നമ്മുടെ കാപഡ്യമാണ് അങ്ങനെയുള്ള പൊളിയുന്ന കുടുംബങ്ങളാണെങ്കിൽ പൊളിയട്ടെ നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് അവരുടെ സൊസൈറ്റീനോടുള്ള അപ്രോച്ചാണ് ഞാൻ എൻ്റെ മോളോട് പറയുന്നത് മോളെ ഞാൻ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ആ തീരുമാനമെടുക്കാൻ മോളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ് അത് കഴിഞ്ഞ നെയുള്ളൂ നമ്മളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലേ അപ്പം അതുകൊണ്ട് സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ്

അത് അത് സമ്മതിച്ചു പക്ഷെ കുടുംബ സംവിധാനത്തെ ഒരു പൊളിച്ചു കളിയ കാര്യമുണ്ട് കേരളത്തിലെ സോക്കോൾഡ് കുടുംബ വ്യവസ്ഥയെ നിലനിർത്തുന്നത് ജാരന്മാരാണ് അപ്പോൾ എന്താ ഈ ചാരവൃത്തി നടക്കുന്നുണ്ട് കുടുംബം നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന കുടുംബമേ പൊളിച്ചു കളിയണമെന്നാണ് അതിനോടാണ് നമുക്ക് അത് ജാരനാണോ അല്ലെങ്കിൽ കാമുകനാണോ എന്നുള്ളത് വേറെ കാര്യം ഞാൻ പറയുന്നത് കുടുംബം പൊളിയേണ്ടതാണെങ്കിൽ പൊളി നമ്മുടെ ജീവിതം തീർത്തുകൊണ്ട് കുടുംബം നിലനിർത്തേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ നിങ്ങൾക്ക് ഞാൻ എല്ലാവരോടും പറയുന്ന ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ അത് ചെയ്യൂ നമ്മളുടെ ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ശരി നമ്മൾ ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ശരികേടാവുന്നത് ഞാൻ പറയുന്നത് ചെയ്യുക ഞാൻ പറയുന്ന ഞാൻ ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് കുടുംബത്തെ നമ്മൾ മൂടി വെക്കുന്നത് അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകകൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് അല്ലെ പുറത്ത് ഇവിടെ നിങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസത്തിൻ്റെ ഭയങ്കര മറ്റു സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി കേരളം വിട്ടു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു മോശപ്പെട്ട ടീച്ചറായിരുന്നു എന്ന് ഇതുവരെ ഞാനൊരു വലിയ ടീച്ചറാണ് എന്ന് അഭിമാനിച്ചിരുന്ന ഞാൻ അത് ഏതർത്ഥത്തിലാണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക

അവർക്ക് ചോദ്യം ചോദിക്കാൻ പോലും പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മെയിലിലേക്ക് അയക്കാം നിങ്ങൾക്ക് മറുപടി വേണമെന്നില്ല ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കുറവാണ് ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത് ആ സമയം അവരുടെ പ്രൊഫൈൽ കൂട്ടുകയാണ് ചെയ്യുന്നത് അവർ ആർട്ടിക്കിൾ എഴുതുന്നു അവർ റിസർച്ച് ചെയ്യുന്നു പ്രോജക്റ്റ് ചെയ്യുന്നു ക്ലാസ്സിൽ കുട്ടികൾക്ക് സമയം കൊടുക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് വിസി സി ആകാം അവർക്ക് രജിസ്ട്രാർ ആകാം അപ്പോൾ അവർ നോക്കും സർവീസ് കയറുമ്പം തന്നെ രജിസ്ട്രാർ ആവാൻ എന്തൊക്കെ വേണം വി സി ആവാൻ എന്തൊക്കെ വേണം എനിക്ക് ഒരു പബ്ലിക്കേഷൻ ഇല്ല എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അപ്പം നമ്മൾ ഇവിടെ കുട്ടികൾക്ക് കൂടുതൽ സമയം കൊടുക്കുന്ന ട്വന്റി ഫോർ അവർ നമ്മൾ ഫോൺ ഓപ്പൺ ആക്കി കൊടുക്കുന്ന ടീച്ചർ മോശപ്പെട്ട ടീച്ചറാണെന്നും രജിസ്ട്രാറോ ആകണമെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊടുത്തിട്ട് സ്വന്തം കാര്യം നോക്കുന്നതാണ് അപ്പൊ ആ എഡ്യൂക്കേഷൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വേറെ കാര്യം ടീച്ചർ നേരത്തെ പറഞ്ഞൊരു വിയോജിപ്പുള്ളത് ഇവരും പറഞ്ഞു ഈ മൈഗ്രേഷനെ കുറിച്ച് നമ്മളെ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തൊഴിലിനു വേണ്ടിയുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്തോ ഇപ്പോൾ പുതിയതായി സംഭവിച്ച ഒന്നാണ് എന്നും കേരളത്തിൻ്റെ എന്തോ ഒരു കൊള്ളരുതായമോ കൊണ്ടാണെന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ലളിതവൽക്കരണമോ അല്ലെങ്കിൽ നിങ്ങൾ യുക്തിപരമായി നിലനിൽക്കുന്നതാണോ കേരളം ഏതോ കാലം മുതലേ പുറത്തേക്ക് പോയിട്ടുണ്ട് പുറത്തേക്ക് ജോലി തേടി പോയിട്ടുണ്ട് വരുമാനം തേടി മാത്രമല്ല കേരളം നിലനിൽക്കുന്നത് പോലും ഇത്തരം മൈഗ്രേഷനിലൂടെ ഉണ്ടായി വരുന്നൊരു ഒരു ക്യാപിറ്റൽ നമോളാണ് ഇപ്പോഴാണെങ്കിൽ നമ്മളൊരു ഗ്ലോബൽ കൺട്രി പിന്നെ എന്താ ഗ്ലോബലൈസേഷന് ശേഷം നമ്മൾ ഒരു അങ്ങനത്തെ ഒരു സിറ്റിസൺഷിപ്പ് പോലും മാറിയൊരു കാലത്ത് ഇപ്പോൾ നെറ്റിസണാണ് ഗ്ലോബൽ പൗരന്മാരാണ് അപ്പം നമ്മൾ ഈ അതിർത്തികളെ ഭേദിച്ചപ്പുറം പോയി പഠിക്കുകയോ ജോലിയോ ചെയ്യുന്നതിനങ്ങൾ കേരളത്തിൻ്റെ ഒരു കൾച്ചറിലെ പ്രശ്നമാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു അതിവാദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ ഇരുപത് ശതമാനത്തിലധികം പ്രവാസികളുടെ പണം കൊണ്ടാണ് ഇപ്പോൾ സി ഡി എസിൻ്റെയൊക്കെ പഠനങ്ങൾ പറയുന്നത് ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ ഫലങ്ങൾ കൊണ്ട് താങ്ങി ഒരു സമ്പദ് വ്യവസ്ഥയാണ് കേരളം ഇപ്പോൾ തുടങ്ങിയതല്ല പണ്ട് തൊട്ടേ ഉണ്ട് അത് എഴുപതുകളൊക്കെ ആയപ്പോഴേക്കുള്ള കണക്കെന്ന് പറഞ്ഞാൽ എഴുപതുകളിലൊക്കെ നാലിലൊരു കേരളത്തിലെ നാലിലൊരാൾ പ്രവാസത്തിൻ്റെ പണത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ ജീവിച്ചത് പഠനങ്ങൾ പറയുന്നത് പക്ഷേ അന്നത്തെ പ്രവാസവും ഇന്നത്തെ പ്രവാസവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അന്ന് ആളുകൾ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോയത് തൊഴിൽ ചെയ്യാനായിട്ടാണ് പക്ഷെ വരും അവർ ആ പണം അയക്കും മടങ്ങി വരും ഇന്നത്തെ പ്രവാസത്തിന് വ്യത്യാസം എന്താച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ പ്ലാൻ ചെയ്യുന്നത് കേരളം അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോയിട്ട് അവിടെ സെറ്റിൽ ചെയ്യാനാണ് പടി പുറത്ത് പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ അതായത് പ്രവാസത്തിൻ്റെ രീതി മാറി എന്നാണ് ഞാൻ പറഞ്ഞത് പ്രവാസത്തിൻ്റെ രീതി മാറി മറ്റത് കുറച്ച് പണം ഉണ്ടാക്കാനോ ജീവിക്കാനോ വേണ്ടിയിട്ട് പുറത്തു പോയി പണി ചെയ്ത് ഒരു പ്രത്യേക കാലം ഒരു പത്ത് വർഷം അല്ലെ ഇരുപത് വർഷം ജോലി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാം എന്ന് പറയും അങ്ങനെ എത്രമാത്രം ഈ വിദേശ പണം കൊണ്ടുള്ള വലിയ വലിയ കൊട്ടാരങ്ങൾ കേരളത്തിലുണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവും ഒരുപാടുണ്ട് അടച്ചിട്ട വീടുകളുണ്ട് അല്ലാത്ത വീടുകളുണ്ട് ഇപ്പോൾ എവിടെ കൺസ്ട്രക്ഷൻ മേഖലയിലായാലും കൺസ്യൂമേഴ്സ് ആയാലും പല വ്യവസായങ്ങളായിട്ടൊക്കെ പല രീതിയിൽ ഈ വിദേശ പണം കേരളത്തിൽ കിടന്ന് റോളി ഉണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് പ്രവാസത്തിൻ്റെ സ്വഭാവം മാറിത്തുടങ്ങാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സോഷ്യൽ സയൻറ്റിസ്റ്റൊന്നുമല്ല പക്ഷേ വായിച്ചതും കണ്ടതും കേട്ടതും മനസ്സിലാക്കിയായ കാര്യങ്ങളെന്ന് മനസ്സിലായത് പഠനങ്ങൾ വായിച്ചെന്ന് മനസ്സിലായത് കുട്ടികൾ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്ക് പോവാനാണ് താല്പര്യപ്പെടുന്നത് അവർ ഒരു പഠനം കഴിഞ്ഞിട്ട് അതായത് പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഏത് രാജ്യത്താണോ ചെല്ലുന്നത് അവിടുത്തെ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായി വേര് പറച്ച് ആ രാജ്യത്ത് വേരഴുത്താനാണ് കുട്ടികളുടെ വലിയൊരു വിഭാഗത്തിൻ്റെ താല്പര്യം ഇതും നമ്മുടെ പഴയ പ്രവാസവും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കാരണം ഈ പ്രവാസത്തിൻ്റെ പണം പ്രവാസം കൊണ്ടുണ്ടാവുന്ന പണം കൊണ്ട് താങ്ങി നിർത്തപ്പെട്ട നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഈ പുതിയ തരത്തിലുള്ള മൈഗ്രേഷൻ എങ്ങനെ സ്വാധീനിക്കുന്നുള്ള കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ പല പല കേസുകളുണ്ട് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് കോടതിയിൽ വന്നൊരു കേസ് എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് കാനഡയിൽ പോയി എന്നിട്ട് പിന്നെ തിരിച്ചു വന്നില്ല ഒരിക്കലും തിരിച്ചു വന്നില്ല അവിടെ അങ്ങ് സ്ഥിരമായിട്ട് സെറ്റിലായി ഈ അച്ഛനും അമ്മയും പറമ്പ് വീടും ലോൺ എടുത്തിട്ടാണ് പോയത് അത് ഈട് വെച്ചിട്ടാണ് ലോൺ കൊടുത്തത് പക്ഷേ ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അവർ കേസ് പോയിരിക്കുകയാണ് ഈ അവിടെ ജോലി കിട്ടി സെറ്റിലായ ഈ മകനും കുടുംബവും എന്നെ നോക്കണം എന്നിട്ട് അവിടുത്തെ ഒരാളെ വിവാഹം കഴിച്ച് അവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ ആയിട്ട് അവിടെ താമസിക്കുക അപ്പൊ അവരെന്നെ നോക്കണം എന്നിട്ട് കേസ് കൊടുത്തിരിക്കയാണ് ഇത്തരത്തിലുള്ള വേര് പറച്ചുള്ള പോവലുകളുടെ ഒരു ടെൻഡൻസി ടെൻഡൻസിണ്ട് എല്ലാവരും അതൊക്കെ ഒരു ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവല്ലേ ആസക്തിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കുടിയേറലുകളും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാവും ഒരു അതൊരു മധ്യവർഗ്ഗ ഉപരിവർഗ ആസക്തിയെന്നല്ലാതെ കേരളത്തിലുള്ള മനുഷ്യന്മാരും എങ്ങനെങ്കിലും പോയി പുറത്ത് രാജ്യത്ത് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊക്കെ ജനറലൈസ് ചെയ്യാൻ കഴിയുമോ ഒരുപാട് പേരുണ്ട് അത് പുതിയ തലമുറയോട് ചോദിച്ചു നോക്കി അറിയാം ഒരുപാട് പേര് അങ്ങനെ താല്പര്യപ്പെടുന്നുണ്ട് ഒരുപാട് പേരങ്ങനെ താല്പര്യപ്പെടുന്നുണ്ട് പുറത്തു പോയിട്ട് മൊത്തം അപ്പോൾ അതിന് ഇപ്പോൾ ഈ വികസന പഠിതാക്കൾ പറയുന്നൊരു പേര് ബ്രെയിൻ വേ അല്ല ബ്രെയിൻ വേസ്റ്റ് എന്നാണ് കാരണം എന്തെങ്കിലും പണി കിട്ടി പുറത്തു പോയി നിൽക്കുകയും അങ്ങനെ നമ്മുടെ ഏറ്റവും മിടുക്കരായ പല വിദ്യാർത്ഥികളും പുറത്തു പോയിട്ട് അവിടുത്തെ അടിസ്ഥാന ജോലികൾ ചെയ്യുകയും അങ്ങനെ അവരുടെ ഒരു ഇൻ്റലക്ച്വൽ ഇൻപുട്ട് കിട്ടാതാവുകയും ചെയ്ത അവസ്ഥയെ ബ്രെയിൻ വേസ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ആഗ്രഹമാണ് നമ്മുടെ പുതിയ തലമുറയുടെ അത് ഈ പറയുന്ന മധ്യവർഗ വ്യത്യാസമില്ലാതെ തന്നെ പുതിയ തലമുറയുടെ ഒരു സാമാന്യമായ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു പരിധിയിൽ ഈ വിദേശ പൗരത്വവും അവിടുത്തെ ജോലിയുമൊക്കെ പ്രധാനമായി മാറുന്നുണ്ട് പഴയമാതിരി പണത്തിന് വേണ്ടിയിട്ടുള്ള അല്ല ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നത് എത്ര നടക്കുന്നെനിക്കറിയില്ല ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ തരത്തിലുള്ളപ്പോൾ ഉദാഹരണം സാന്റമോണിക്കൊക്കെ ഒരു ദിവസം ഏഴായിരം കുട്ടികളൊക്കെയാണ് കൊണ്ട് ഇറക്കുന്നത് ഏഴായിരം പിള്ളേരൊക്കെ ഇറക്കിയ കഥയുണ്ട് അത്ര അധികം ഇവിടുന്ന് വിമാനങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ പക്ഷേ ഈ വിദേശ രാജ്യങ്ങൾ പല രാജ്യങ്ങളും ഇതനുസരിച്ച് അവരുടെ പോളിസി മാറ്റി തുടങ്ങി കാരണം ഒരു പീരീഡ് കോഴ്സിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ അവിടെ തുടർന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഈ ഒഴുക്ക് കാരണം അവരുടെ പോളിസി മാറ്റി തുടങ്ങി എന്നുള്ളതാണ് അല്ലാണ്ട് ഇത് മധ്യവർഗത്തിന് മാത്രം പ്രശ്നമായിട്ടല്ല അത് എത്ര യാഥാർത്ഥ്യമാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വിദേശത്ത് പോകുന്ന വലിയൊരു ഭൂരിപക്ഷം ആളുകളും മധ്യവർഗവും അതിനു മുകളിലുള്ളവര് മാത്രമല്ല ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആള് വീടും ആകെയുള്ള അഞ്ചു സെന്റും വീടും ഒക്കെ പണയപ്പെടുത്തി ലോൺ എടുത്തുമൊക്കെ പോകുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യാണ് അവൻ്റെടക്കൊരു ഇടപെടൽ ഉണ്ടായി ഇനി നിങ്ങളുടെ സമയമാണ് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഉണ്ടാവും എന്നെ കൊണ്ടാകുന്നത് പോലെ ഇതുവരെ ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് തരുന്നു സാറ് സൂചിപ്പിച്ചു പുറത്ത് പോകുന്നത് അതിവാദമാണ് മധ്യവർഗ താല്പര്യത്തിൻ്റെ സ്വാർത്ഥതയുടെ പുറത്താണെന്നുള്ളത് ശരിയല്ല ഒരു കണക്ക് ഒരു ഒരു മിനിറ്റ് എനിക്ക് കൂടുതൽ തന്നു ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഒരു പഠനം തന്നെയാണ് ചൈനയുടെ ഒരു ഉദാഹരണം പറയാം ചൈന സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ അവിടെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവായിരുന്നു അതുകൊണ്ട് എന്തുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും അമേരിക്കയിലേക്ക് പോയി ഉന്നത ഗവേഷണ സ്ഥാപനങ്ങളടക്കാം അപ്പോഴാണ് ചൈനീസ് ഗവൺമെൻറ്റിന് കാര്യങ്ങളുടെ പ്രതിസന്ധി ബോധ്യപ്പെട്ടത് കാരണം അവിടെ പണിയെടുക്കാനും നല്ല നല്ല കഴിവുള്ള ആളുകൾ മുഴുവൻ ബ്രെയിൻ ഡ്രെയിനാണ് അവരെന്താ ചെയ്യുന്നതെന്നറിയോ നല്ല ശമ്പളം കൊടുത്ത് നല്ല സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ നാട്ടിലുണ്ടാക്കി വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഈ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചു വരാൻ തുടങ്ങി കേരളത്തിലെ ആറ് ലക്ഷം കുട്ടികളാണ് ഒരു വർഷം മുമ്പ് വിദ്യാഭ്യാസം ഒന്നാം ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറഞ്ഞ നാല് ലക്ഷമാണ് ഇനി എഴുപതിനായിരം കുട്ടികളാണ് ഈ കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുള്ളത് പഠനത്തിന് തുടർന്നുള്ള തൊഴിൽ ഈ തരം എല്ലാം കൂടി കൂടി പ്രത്യേകിച്ചും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് എത്ര ശതമാനം വരും എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കാം ഇവരെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാതന്ത്ര്യം പുറത്തുണ്ട് എന്നുള്ളതാണ് തുറന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ് പിന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാം എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാം ഒരു ലിബറൽ ആർട്സ് പഠി ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷന് വേണമെങ്കിൽ ഒരു ലിബറൽ ആർട്സ് കൂടി ഒപ്പം ചേർക്കാം മ്യൂസിക് കൂടി ഒപ്പം ചേർത്ത് പഠിക്കാം അപ്പോൾ കോമ്പിനേഷൻ ഓഫ് സബ്ജെക്ട്സ് പോസിബിളാണ് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാം നല്ല സാധ്യതകൾ മാത്രമല്ല നല്ല ഫാക്കൽറ്റി അതിവിടെ കൊടുക്കാൻ കഴിയുന്നുണ്ടോ കേരളത്തിലിപ്പോൾ എന്താ സ്ഥിതി അടിയിടി വെട്ട് വെടി കുത്ത് കരിങ്കൊടി ഇതല്ല കേരളത്തിലെ അവസ്ഥ ഇവിടെ എന്ത് ഉന്നത വിദ്യാഭ്യാസം നടക്കണേ എത്ര വൈസ് ചാൻസലർമാർ നമ്മുടെ സർവകലാശാലയിലുണ്ട് എത്ര കാലമായിട്ടില്ല സെനറ്റിന്റെയും സിൻഡിക്കേറ്റിന്റെയും നിലവാരം എന്താ അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ആളുകൾ പോകുന്നത് അതിനെ കുറച്ച് കാണരുത് അധ്യക്ഷൻ തെറ്റാണ് ടീച്ചർ പറഞ്ഞത് വളരെ ഞാൻ മറുപടി പറയേണ്ടതുണ്ടോ അതോ അത് ഇവിടെ അവസാനം അവസാനിപ്പിച്ച ചോദ്യത്തിലേക്ക് പോകുമോ അല്ല യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പ്രയാസമാണ് കാരണം കേരളത്തിൽ ഈ അടിയും വിടിയും കുത്തും മാത്രമാണെന്നൊക്കെ ഒരാൾ സ്റ്റേറ്റ്മെന്റ് എറിയുകയും അത് അധ്യക്ഷൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിച്ച് തരാനൊക്കെ ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമല്ല നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം പറയാം അങ്ങനെയാണെന്ന് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല കാരണം അതിൻ്റെ വലിയ ഭാഗമായി നടക്കുന്ന വലിയ ജനാധിപത്യ പ്രക്രിയയുണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ വെറുതെ ക്ലാസ് മുറിയിൽ മാത്രമേ ഇരുന്ന് കുറേ വിഷയങ്ങൾ പഠിക്കേണ്ടാനുള്ള അഭിപ്രായമേ എനിക്കില്ല കുട്ടികൾ അരിങ്കൂടി എറിയുകയും സമരം ചെയ്യുകയും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിദ്യാഭ്യാസം നടക്കുന്നത് ഒന്നാതാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ ആറ് ലക്ഷത്തിനെയും നാല് ലക്ഷത്തിനേയും കണക്ക് സ്കൂളിൽ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഒന്നാം ക്ലാസ്സിൽ ആറ് ലക്ഷം കുട്ടികൾ ചേർന്നെടുത്ത് ഇക്കൊല്ലം നാല് ലക്ഷം കുട്ടികളെ ചേർന്നുള്ളതിനെ നിങ്ങൾ വേറൊരു കണക്ക് കൂടി എടുക്കണം കേരളത്തിൻ്റെ ബർത്ത് റേറ്റ് കേരളത്തിൽ പണ്ട് അച്ഛനും അമ്മയ്ക്കും ഈ അഞ്ച് മക്കളുണ്ടായ അടുത്ത് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പണ്ട് നാം രണ്ട് നമുക്ക് രണ്ടായിരുന്നു പിന്നെ നാം ഒന്ന് നമുക്ക് ഒന്നായി ഇപ്പോൾ നമ്മൾ രണ്ടാളുണ്ടല്ലോ വേറെ ആൾ വേണ്ടെന്നായി ആ ഒരു മാറിയ കാലത്ത് എത്രയോ കുട്ടികളുടെ ജനന നിരക്ക് കുറവാണ് അപ്പോൾ സ്കൂളിൽ ചേരാൻ കുട്ടികൾ അത്രയും ഉണ്ടാവും ഈ കുട്ടികൾ ഒന്നാം ക്ലാസ് വേറെ നിങ്ങൾ സ്കൂളിൽ പോയ കണക്കുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കൂടിയതാണ് അതും ഒരു തർക്കവും വിഷയമാണ് പിന്നെ ആകെ ഉള്ളത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഉന്നത ഫാക്കൽറ്റിയിലൊക്കെ കാര്യത്തിൽ നമുക്ക് കുറേ കൂടി അതുപോലെ തന്നെ സബ്ജക്റ്റ് കോമ്പിനേഷൻ ഇപ്പോൾ പറഞ്ഞു ചൈനയിൽ നാനൂറ് സബ്ജെക്ട് കോമ്പിനേഷൻ ഉണ്ട് ഗ്രാജുവേഷൻ പിന്നെ പ്ലസ് ടു ലെവൽ എത്തുമ്പോഴേക്കും മെട്രിക്കുലേഷൻ കഴിയുമ്പോൾ നാനൂറ് സബ്ജക്ട് കോമ്പിനേഷൻ കേരളത്തിൽ എട്ടോ ഒമ്പതോ പത്തോ ആണ് അല്ലെങ്കിൽ മാക്സിമം ആയത് നാൽപ്പത്തെട്ടാണ് അതായത് ഒറ്റപ്പെട്ട ചില വേരിയേഷൻസ് വെച്ചാൽ നാൽപ്പത്തെട്ട് വരെ പോകാം ഇപ്പോൾ ഉള്ളത് പ്ലസ് ടുവിന് നാനൂറാണ് അവിടെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാതെ മ്യൂസിക് പഠിക്കാം മ്യൂസിക് പഠിക്കുന്ന നാല് ആർട്ട് പഠിക്കാം പിന്നെ കോമേഴ്സിൻ്റെ കൂടെ സംഗീതം പഠിക്കാം അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ് അതിന് ഒരുപാട് ഇനി നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നാലും എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം എന്താ പറയുക സത്യം ഞാൻ അല്ല ഞാൻ നടത്തിപ്പോരുന്ന ഒരു വിദ്യ അല്ല എൻ്റെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുകയായിരുന്നു ചെയ്തത് അതൊന്നും എൻ്റെ അഭിപ്രായങ്ങൾ ആയിരുന്നില്ല പലതും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതും കൂടി ഞാൻ വിചാരിക്കുന്നു ഓക്കെ സാറേ ഇതിൽ മാഡം പറഞ്ഞു നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ നമ്മളിപ്പോൾ ഇരുപത്തി നാല് വർഷത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ കേരള സൊസൈറ്റിയിൽ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വൈജ്ഞാനിക മേഖലയിൽ പലതരത്തിലുള്ള സോഷ്യൽ കോൺഫ്ലിക്സുകളും കുട്ടികൾ നേരിടുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന ഘടകം നേരത്തെ പറഞ്ഞു കുട്ടികൾ നേരത്തെ സുഹൃത്തും പറഞ്ഞു കുട്ടികൾ കുറഞ്ഞു വരുന്ന ഒരു പ്രക്രിയയിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടുന്ന ആ ഒരു കൺസെപ്ച്വൽ തിങ്കിങ് അതായത് വൈജ്ഞാനിക മേഖലയിലേക്ക് വരണമെങ്കിൽ ഈ കുടുംബം എന്ന സങ്കല്പം അവിടെ ഉണ്ടാവണം ആ കുടുംബം എന്ന സങ്കല്പം ഇവിടെ പൊളിഞ്ഞു വരികയാണ് അതിൻ്റെ പ്രധാന കാരണം ജാതി മത വ്യവസ്ഥിതികളാണ് ഇത് ഈ കുട്ടികൾ വളരെ നന്നായി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ നമുക്കറിയാം ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ ഈ വിവാഹം കൂടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നൊരു കുട്ടി ഇപ്പം വിദേശത്ത് പോകുകയാണെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെ വേണമെങ്കിൽ നടക്കാം ആ കുട്ടിക്ക് തലയിൽ മുണ്ടിടണ്ട നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സ് കാലത്ത് കേരളത്തിൻ്റെ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാ തരത്തിലുള്ള ജാതി മത വിഭാഗത്തിലുള്ള സ്ത്രീകളും അവരുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചു തന്നേ ഉള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മൾ കാണുന്നത് ഇപ്പം മുഴുവൻ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം ഒരു തുള വെച്ചുകൊണ്ട് നടക്കുന്ന രീതിയിൽ നടക്കുമ്പോൾ ഇത് ഏത് സമൂഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു ചിന്തയും കുട്ടികളുണ്ട് അപ്പോൾ വിവാഹം വേണ്ട കുട്ടികൾ വേണ്ട പകരം പൂച്ചാനും പട്ടീനും വാർത്തയാൽ മതി എന്നുള്ള ബാംഗ്ലൂർ കൾച്ചറും ഐ ടി മേഖലയിൽ നിന്ന് അത് കോർപ്പറേറ്റ്സും ധാരാളം അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതാണ് കോർപ്പറേറ്റൈസേഷൻ്റെ ഗുണവും അവർ പറയും നിങ്ങൾ കല്യാണം കഴിക്കേണ്ട ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊരു പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ഡ്രെയിൻ ഇവിടെ ഉണ്ട് അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അത് കുട്ടികളെ അവരുടെ അവസരം തേടി പോണു ഇവിടെ ഈ പറഞ്ഞ പോലെ മതത്തിൻ്റെ തീവ്രമായ മതത്തിൻ്റെ പിടിത്തത്തിലാണ് കേരളം വരാൻ പോകുന്നത് ഇന്ത്യയോട്ട് കേരളോട്ടുകായാലും കേരളത്തോട്ട് കേയാലും ലോകത്തെ എല്ലായിടത്തും മതത്തിൻ്റെ ആധിപത്യം അപ്പം ഈ വൈജ്ഞാനിക ദൃഷ്ടിയിൽ മതത്തെയും അതുപോലെ ജാതിയതയും നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു നമ്മളെങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ യാഥാസ്ഥിതിക്ക് വലിയൊരു പങ്ക് കേരള സമൂഹം യാഥാസ്ഥിതികമാണെന്ന് പറയുന്നതിൻ്റെ വലിയൊരു പങ്ക് മതങ്ങൾക്കുണ്ട് എൻ്റെ ക്രെഡിറ്റ് ഒപ്പം തന്നെ ഞാൻ ആദ്യം ചർച്ചയിൽ പറഞ്ഞു കേരളത്തിൻ്റെ ഒരു സവിശേഷമായൊരു പുരുഷാധിപത്യം മാതൃകയുണ്ട് കാരണം നമ്മൾ വേദിയിൽ നമ്മളെപ്പോലെ പെർഫെക്റ്റായി സ്ത്രീവാദവും ദളിത്വാദവും മതേതരത്വവും പറയുന്ന ആളുകളെ ഇന്ത്യയെ വേറെ കാണില്ല പക്ഷേ വേദിയിൽ നിന്ന് ഇറങ്ങി യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ നേരെ തിരിഞ്ഞു നമുക്കപ്പം നമ്മൾ ഏറ്റവും നമ്മൾ ഏറ്റവും മതമൗലികവാദികളാണ് നമ്മൾ നമ്മളേറ്റവും സ്ത്രീവിരുദ്ധമാണ് ഏറ്റവും ജാതിവാദികളാണ് അപ്പം ഇത് ഈ ഒരു വൈരുദ്ധ്യം എനിക്കിതൊന്ന് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ ഈ വൈരുദ്ധ്യം കേരളത്തിലുണ്ട് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയും അതായത് പറയുന്ന ഒന്ന് പ്രവൃത്തി ഒന്ന് അപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ ഒരു പക്ഷേ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഈ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ മലയാളികൾ സൂക്ഷിക്കുന്ന അത്ര ദൂരം മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകൾക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അതിനാണ് ഞാൻ ശരിക്കും കേരള മോഡൽ ഓഫ് പാട്രിയാർക്കി എന്ന് പറഞ്ഞത് കാരണം നമ്മുടെ പറച്ചിൽ നമ്മൾ വേദികളിൽ ഇത്രയും പൊളിറ്റിക്കലി പെർഫെക്റ്റ് ആയ ആളുകളെ നമ്മൾ കാണില്ല പക്ഷേ പ്രവൃത്തിയിൽ അത് ന്നെ ഇല്ല എന്നുള്ളതാണ് ഞാൻ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും അതേപോലെ തന്നെ അല്ലാതെ ഒക്കെ ഇവിടെയെല്ലാം എല്ലാവർക്കും പറയാനുണ്ടാവും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വേദിയിൽ ഫെമിനിസം പറയുന്ന ആൾക്കാർ വീട്ടിൽ പോയാൽ എങ്ങനെയായിരിക്കും ചോദിച്ചാൽ വേറൊരു കഥയാണ് അപ്പൊ ഈ വൈരുദ്ധ്യം നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മതത്തിന്റെ പേര് പറഞ്ഞാലും ജാതിയുടെ പേര് പറഞ്ഞാലും ഒക്കെ ഒന്നും പറയാൻ സമയമില്ല ഈ വൈരുദ്ധ്യം കുട്ടികൾ കാണുന്നുണ്ട് ഈ വൈരുദ്ധ്യത്തിന് ഇടയ്ക്ക് കാണുന്ന ഈ ശ്വാസമുട്ടലുണ്ടല്ലോ അതായത് നമുക്ക് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കൂ എങ്ങനെയാണ് ഈ ലോകത്ത് വിജ്ഞാനം സ്വതന്ത്രമായി വികസിക്കാം അതിന് സംവാദത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെ ഒരു അന്തരീക്ഷം വേണ്ടേ ഈ സംവാദം സ്വതന്ത്രമായി നടക്കാനും ആലോചിക്കാനും പിന്നെ ഒരു പെൺകുട്ടി ഒരു പൊതുസ്ഥലത്ത് പോയിന്ന് ആലോചിച്ചാൽ എന്തായിരിക്കും കഥ അവളെ തോണ്ടും അടിക്കും അല്ലേ അവിടെ ഇന്ന് നാലു ചുറ്റും ആൾക്കാരും ആയിക്കൂടി ഈ കൂടി നടക്കും അപ്പം എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ അപ്പോൾ ഇതാ അതേസമയം കേരളത്തിന് പുറത്ത് പഠിച്ച കുട്ടികൾ പറയും അവർ കഫേകളിൽ പോയിരിക്കും രാത്രി പത്ത് മണിക്ക് പുറത്തിറങ്ങി നടക്കും അവർ കൂട്ടുകൂടി ഇന്ന് പെൺകുട്ടികളെ ചെറിയ സംഘങ്ങൾ ചർച്ച ചെയ്യും നമുക്കിവിടെ പെണ്ണുങ്ങൾക്കൊരു ഒരു പൊതുജീവിതമുണ്ടോ സോഷ്യൽ ലൈഫ് ഉണ്ടോ ഇല്ല ആരല്ലാതാക്കുന്നത് ഇല്ലാതാക്കും നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് അപ്പം ഈ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്വ അറിവ് വ വികസിക്കണമെങ്കിൽ വിജ്ഞാനം വികസിക്കണേ സ്വാതന്ത്ര്യം വേണം പ്രീ റിക്വിസിറ്റാണ് നോളജ് ഡെവലപ്മെൻ്റെ പ്രീ റിക്വിസിറ്റാണ് ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡം സംവാദത്തിനുള്ള ഇടം തുറസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായ ചിന്ത വികസിക്കുള്ളൂ ആ സ്വതന്ത്രമായ ചിന്ത വികസിക്കാനുള്ള ഇടം കേരളത്തിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത് കേരളം ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമാണെന്ന് പറയാൻ വേണ്ടിയല്ല ഞാനത് പറഞ്ഞത് മറിച്ച് നമ്മൾ സ്വയം തിരുത്തേണ്ടതുണ്ടെന്നാണ് നമുക്ക് ഒരുപാട് മേന്മകളുണ്ട് ആ മേന്മകളെ കൂട്ടത്തിൽ നമ്മുടെ ഈ മേന്മകൾ ഫലപ്രദമായി മാറണമെങ്കിൽ ഇഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യവും തുറസും കുടുംബത്തിനകത്തെ തുല്യതയും പൊതു ഇടങ്ങളിലെ തുല്യതയും ഒക്കെ പുലർത്തുന്ന ഒരു സമൂഹമായാൽ മാത്രമേ ഇവിടെ കുട്ടികൾ നിൽക്കുള്ളൂ ഇവിടെ വിജ്ഞാനം വളരുള്ളൂ അപ്പം ഈ മതത്തിൻ്റെയും ജാതിയുടെയും വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന ഈ ആധിപത്യം കുറേ തന്നെ വേണം ആ ആധിപത്യത്തിന് നിന്ന് കിട്ടാൻ പുതിയ തല ആധിപത്യത്തിന് വഴങ്ങാൻ പുതിയ തലമുറയെ കിട്ടും ഞാൻ വിചാരിക്കുന്നില്ല അവര് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ ഇട ഒഴിവാക്കി പോവും അതുകൊണ്ട് ഇവിടുത്തെ ജാതിവാദികളും മതമൗലികവാദികളും പുരുഷാധിപത്യ ചിന്ത ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങി പോയാൽ നമുക്ക് പരസ്പരം ഇവിടെ ഇന്ന് കുത്താനേ പറ്റൂ അല്ലാതെ അതിനൊരുപക്ഷേ പുതിയ തലമുറയെ കിട്ടിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബോധത്തോടു കൂടിയുള്ള തിരുത്തലുകളാണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞതിനോടൊരു രസകരമായ ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ ഞാൻ ഈ തുർക്കിയിൽ യാത്ര ചെയ്തപ്പോൾ ഇപ്പം അടുത്ത് കണ്ടൊരു സംഭവമാണ് ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള അവിടുത്തെ ഫാത്തിമയും സുഹറയും ജമീലൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നല്ല ട്രൗസറും ടീഷർട്ടും ഒക്കെയാണ് ഇട്ടത് അതേ സ്ഥാനത്ത് അവിടെയുള്ള പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള സുഹറയും പാത്തുമ്മയും ഒക്കെ ഇപ്പോൾ ഇടുന്നത് ബുർക്കയാണ് നിങ്ങൾ പറഞ്ഞത് യഥാർത്ഥ സംഭവമാണ് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അൽത്താതുർക്കിൻ്റെ എഴുപത്തഞ്ച് വർഷം മുമ്പത്തെ അൽത്താ തുർക്ക എന്ന ഭരണാധികാരി ഈ ഇസ്ലാമിക് ഫണ്ടമെൻറ്റലിസത്തിൽ നിന്നും കുറേ കൂടി യൂറോപ്യൻ ഓപ്പൺ കൾച്ചറിലേക്ക് തുർക്കിയെ കൊണ്ടുപോവുകയും അതിൻ്റെ അക്കാലത്തെ കുട്ടികളാണ് ഈ പറയുന്ന എഴുപത്തഞ്ചുകാര് അവർ ബിക്കിനിയാണ് ഇടുന്നത് എന്നിട്ട് അസ്സലാമലിക്ക് എന്ന് പറഞ്ഞാൽ ബിക്കിനിട്ടിട്ടാണ് വരുന്നത് അതേസമയത്ത് അവിടെ ഉറദുക്കാൻ വരികയും കഴിഞ്ഞ എട്ട് ഒമ്പത് കൊല്ലമായി ഉറുദുക്കാൻ വീണ്ടും മുസ്ലിം അതിൻ്റെ ഇസ്ലാമിക് റിവൈവലിസം അതിശക്തമാക്കുകയും ആദ്യ സോഫിയ വരെ പിടിച്ചെടുക്കുകയും നമുക്ക് അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല എന്ത് ചെയ്തു ഇതിൽ നിന്ന് ഒരു പിന്നെ ഒരു റിവൈവലിസം നമ്മൾ പറയുന്ന ഒരു റിലീജിയസ് റിവൈവലിസം ഉണ്ടായി അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ആലോചിച്ച് വെച്ചാൽ ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഞാനതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കണ്ട എന്നോട് അയാൾ പറഞ്ഞത് അതാണ് ഒരാളോട് സംസാരിച്ച ആള് പറഞ്ഞാണ് നിങ്ങളെ നാട്ടുകൊല തന്നെ ഞങ്ങളെ നാട് ഇവിടെ ഉറുദൂക്കാരാണ് ആ അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ഇത് ഇതിനൊക്കെ ഒരു പാൻ സ്വഭാവം ഉണ്ട് എന്നാണ് ശരിക്കും ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ട് തന്നെ ഈ റിവൈവലിസത്തിന്റെ മതത്തിന്റെ റിവൈവലിസം ശക്തമാണ് അതിനുള്ള കാരണം അത് കോർപ്പറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതായത് പലതരത്തിലുള്ള കച്ചവട താല്പര്യങ്ങൾ ലോകത്തുള്ള വൻകിട കോർപ്പറേറ്റുകൾ അധികാരത്തെ നിയന്ത്രിക്കുകയും ആ അധികാരത്തിന് വലിയ രീതിയിലുള്ള വലതുപക്ഷവൽക്കരണം ആവശ്യമാണെന്ന് വരികയും ആ വലതുപക്ഷ രാഷ്ട്രീയം ഈ മതത്തെ അതിനുള്ള ഏറ്റവും വലിയ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു അനന്തര കൂടിയാണ് അത് അത് കേരളത്തിലും അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് വസ്തുത അല്ലാതെ ഒരു ഒറ്റപ്പെട്ട ഒരു ഇടുങ്ങിയ തരത്തിൽ നമ്മുടെ ചിന്ത നിന്ന് പോകേണ്ട എന്ന് കരുതിക്കൊണ്ടാണ് എന്തെങ്കിലും ആർക്കെങ്കിലും ബിന്ദുവിനോട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ രണ്ട് മൂന്ന് മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ള എസ് ആ ഒരാൾ അവിടുന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചോദിക്കട്ടെ ഒന്ന് പിൻ പോയിൻറ്റ് അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഉള്ളൂ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ സമകാലീന യാഥാർത്ഥ്യങ്ങളോട് ഞാൻ രാഷ്ട്രീയം പറയല്ല എന്തുകൊണ്ട് മുഖം തിരിക്കുന്നു ഇവിടെ എന്ന് പറയുന്നവർ ഈ പറയുന്ന പ്രവണതയെ സ്വാധീനിക്കാൻ കൂടുതലടം കൊടുക്കുകയല്ല ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യമാണ് പണ്ട് സൂര്യന്നു പറഞ്ഞിട്ടൊരു നടിയുണ്ടായിരുന്നു സുന്ദരിയായിട്ടുള്ള നടിയായിരുന്നു അവർ കറുത്ത് എന്താ നല്ലവണ്ണം കറുത്തിട്ടുള്ള സ്ത്രീയായിരുന്നു അതിപ്പോൾ ഉണ്ടാകാത്തത് ഇപ്പോഴുള്ള സ്ത്രീകൾ ആ രീതിയിലല്ലാതെ ഈ കോസ്മെറ്റിക്സിന് എങ്ങനെയാണ് ഇത്ര അധികം കച്ചവടം ഉണ്ടാവണത് സൂര്യൻ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിരുന്നോ ഇല്ല വളരെ നല്ല അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇതൊന്നല്ല യാഥാർത്ഥ്യം ഇതാണ് പറയുന്നത് കണ്ണടച്ചിരിട്ടാക്കുന്നത് ഇവരുടെ മറുപടിയും നിങ്ങളുടെ ചോദ്യം എല്ലാം കൂടി തീർത്തൊരു ഒരു മൂന്ന് മിനിറ്റ് അവിടെ ഞാനിത് സംസാരിച്ചപ്പോഴും സൂര്യനെ പറഞ്ഞു ഒരു സൂര്യനെ നമുക്ക് പൊക്കാനുണ്ട് അപ്പോഴും ഇതൊക്കെ തേക്കാനാണ് ഇതൊക്കെ നമ്മുടെ വിപണിയിൽ ഇറക്കുന്നത് കോസ്മെറ്റിക്സ് ഒക്കെ തേച്ച് നടക്കണം എനിക്ക് കോസ്മെറ്റിക്സ് തേക്കാൻ തോന്നുമ്പോൾ ഞാൻ തേക്കും തുടയ്ക്കാൻ തോന്നുമ്പോൾ തുടയ്ക്കും ലിപ്സ്റ്റിക് ഇടാൻ തോന്നുമ്പോൾ ഇടും ഇടണ്ടാൻ തോന്നുമ്പോൾ ഇടാതിരിക്കും നല്ല കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ തോന്നുമ്പോൾ ഞാൻ ധരിക്കും ഇടണ്ടാതെ തോന്നുന്ന സമയത്ത് ഇടണ്ടാതിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയം അതുതന്നെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടതും അത് തന്നെ ഒരു വ്യക്തി ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അല്ലാതെ കോസ്മെറ്റിക്സ് ഇവിടെ കറുത്തവർക്ക് ഉപയോഗിക്കാൻ പാടില്ല വെളുത്തവർ മാത്രം ഉപയോഗിക്കുക വെളുത്തട്ട് പാറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നയം അല്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാണ് വന്നത് ഞാൻ അഡ്വക്കേറ്റാണ് അപ്പോൾ അതുകൊണ്ട് കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഇപ്പോൾ റിലേറ്റീവ് ചെയ്ത് നിൽക്കുന്ന കോടതിയാണ് ഫാമിലി കോടതികൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്നു കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത് രജിസ്ട്രാറാണ് ഫാമിലി കോടതി രജിസ്ട്രാറാണ് അവർ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അവിടെ ഫാമിലി കോടതിയിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് കുട്ടികൾ എവിടെയാണ് കംഫർട്ടബിൾ എന്ന് പറയുന്നു ആ സ്ഥലത്ത് കോടതി ഫോം ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾക്ക് വീട്ടിലിരിക്കാനാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു പാർക്കിലിരിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളുടെ എടുക്കണമെങ്കിൽ പാർക്കിലേക്ക് വരണം എന്ന് പറയുമ്പോൾ കോടതി അങ്ങോട്ട് ചെല്ലും അതാണ് അവിടുത്തെ നയം അങ്ങനെയാണോ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള കുട്ടികളുടെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു കോടതിയല്ല സ്ത്രീ സൗഹാർദ്ദപരമായിട്ടുള്ള കോടതിയല്ല അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എന്നോട് ഞാനിപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ എന്നോടൊരു പെൺകുട്ടി ആ പെൺകുട്ടി ഇവിടെ ഉണ്ടോ ഇറങ്ങിപ്പോയി അവളടുത്ത് ഞാൻ ചോദിച്ചു എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകളാണ് ചോദിച്ചു മകളെ എന്തെങ്കിലും പാർട്ട്ണറൊക്കെ ആയോ എന്ന് ചോദിച്ചു നമ്മളങ്ങനെ ചോദിക്കുമല്ലോ പ്രായമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു അമ്മ മനസ്സങ്ങോടെ കയറി വന്നു തോന്നുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പാർട്ണർ ആയിട്ടില്ല അങ്ങനെ ആകുമ്പോൾ ആകുമ്പോൾ ഞാൻ ചേച്ചിനെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ ചാ അപ്പൊ എനിക്ക് സദ്യ തരാനാണോ ഉദ്ദേശിച്ചത് അല്ല വിവാഹമോചനത്തിന് വിളിക്കാം അപ്പൊ കുട്ടികൾ കാണാൻ എൻ്റെ മകൾ തന്നെ എൻ്റെ മകൾ തന്നെ പറയുന്നത് ഞാൻ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ടീനേജിലായിട്ടുള്ള അവള് പറയും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അവള് പറയും ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ എൻ്റെ കാര്യത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അമ്മ പോലും ചിലപ്പോൾ ഇവിടെ അമ്മ വളരെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം സിന്താബാദ് എന്ന് പറഞ്ഞിട്ട് അമ്മ പോലും ചിലപ്പോൾ ഇടപെടുന്ന രീതികൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് അല്ല പിന്നെ എനിക്ക് ഞാൻ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്നർ എനിക്കിവിടെ കിട്ടണമെന്നില്ല ഒരു പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രീതികളാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ സുനിത എൻ്റെ സുഹൃത്താണ് സുനിത ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഒരു അച്ഛനും അമ്മയും കോടതിയിൽ പോയി കേസ് കൊടുത്തു എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട് ഞങ്ങളെ നോക്കണം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ കാരണം നമ്മുടെ സർക്കാരാണ് സർക്കാരുകളാണെങ്കിലും നമ്മുടെ അതോറിറ്റീസ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറത്തുള്ള രാജ്യങ്ങളിൽ അങ്ങനെയാണുള്ളത് എങ്ങനെ അവർ അവിടുത്തെ വയസ്സായിട്ടുള്ള ആൾക്കാരെ വൃദ്ധന്മാരെ കുട്ടികളെ ഒക്കെ അവര് കെയർ ചെയ്യും ആ അയ്യോ അവർ അത് ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളടത്താണ് കുട്ടികളൊക്കെ പുറത്തേക്ക് ഈ അച്ഛനും അമ്മേനെയും മക്കളാണ് കെയർ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥ ഇവിടെ സംജാതമായി ഓരോ കൊല്ലം കൂടുന്നൂറ് അത് തന്നെയാണ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടുത്തെ ഈ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നതിന്റെ കാര്യം എന്ന് നിർത്തുന്നു നമ്മൾ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയല്ല നമുക്കിത് പുറത്തേക്ക് തുടരേണ്ടതുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒറ്റ വാക്ക് ബിന്ദുവിനും പറഞ്ഞ അവസാനിപ്പിക്കും ഒറ്റവാക്കൽ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നറിയില്ല പക്ഷേ കേരളത്തിൽ നമുക്ക് എന്ത് ധരിക്കണം എന്ത് കഴിക്കണം എന്ത് പറയണം അത്രമൊരു സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഡൽഹിയിൽ പോയാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നോട് അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് പറയും അയ്യോ അയ്യോ പതുക്കെ പറയാം പറയും അപ്പം അത്തരം ചില ഇതുണ്ട് പിന്നെ വസ്ത്രത്തെക്കുറിച്ച് ബുർക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർ ബുർക്കെ ഇട്ടോട്ടെ അതും നമ്മുടെ സ്വാതന്ത്ര്യമാണ് ബിക്കിനീടാനുള്ളവര് ബിക്കന് ഇറ്റോട്ടെ അവരവരുടെ ചോയ്സ് ആണ് എന്നുള്ളതാണ് അത് അവരുടെ ചോയ്സ് ആണ് ഓക്കെ ആരും ഒന്നും തന്നെ ആരിലും അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതെ അതെ അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്നത് ഇപ്പം എൻ്റെ കൂടെ പാൻ ഇവിടെ മോഡറേറ്റർ അടക്കമുള്ള ആളുകൾ ചില കാര്യങ്ങൾ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം 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 മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അവരടക്കം ഉൾപ്പെടുന്ന സംഘടനകളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുന്നതിൽ അവർ പരാജയമാണ് സംഘടനകൾ പറയില്ല ഏതെങ്കിലും ഒരു മതത്തെ ൊടാൻ തയ്യാറല്ലാത്ത പൊളിറ്റിക്കൽ ആണ് ഇന്ന് സകലമാന ഇതിൽ നിലനിൽക്കുന്നത് അത് അത് കഴിയണം ഇവിടെ ഏത് ഏത് വിഭാഗമാണെങ്കിലും മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പിന്തുടർന്നു വരുന്ന ഇത്തരം പുരോഗമനപരമല്ലാത്ത നിലപാടുകളെ തൊടാൻ കഴിയുന്നവരായി രാഷ്ട്രീയ ബോധ്യമുള്ളവരായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മാറണമെങ്കിൽ ഈ പറയുന്ന അതിലുള്ള അംഗങ്ങളായിട്ടുള്ള ആളുകൾ അത്തരം നിലപാടുകളിലൂടെ അവരെ മാറ്റേണ്ടതുണ്ട് അതുകൊണ്ടാണ് ദളിത് കോളനികൾ മാറ്റപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്തുകൊണ്ട് ആദിവാസി മേഖലകളിലെ ഡോക്ടർമാർ തയ്യാറല്ല ഇവിടെ ജോലി ജോലിയില്ലാന്ന് പറയുന്നു ഇവിടുത്തെ ഡോക്ടർമാർ സർവീസ് കയറുന്ന ഡോക്ടർമാർ ആദിവാസി മേഖലയിൽ വർക്ക് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത് ഇവിടുത്തെ സീനിയർ ഡോക്ടേഴ്സ് അടക്കം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിനുവേണ്ടി മാത്രമായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയ ആദിവാസി മേഖലകളിലെ ഹോസ്പിറ്റൽ സ്ഥിരമായ ആളെ ഉണ്ടാക്കണം റെഫറൽ ഹോസ്പിറ്റൽ ാണ് ആദിവാസി മേഖലകളിലെ ഹോസ്പിറ്റലുകൾ റെഫറൽ ഹോസ്പിറ്റലുകളാണ് വേണ്ടുന്ന ബേസിക് ഫെസിലിറ്റീസ് പോലും ഇല്ലാത്ത അപ്പം ഇല്ലാത്തപ്പെട്ട ഒരു ജനവിഭാഗമായി തുടരുന്ന കുറേ മനുഷ്യർ ഇവിടുത്തെ ട്രാൻസ് ആളുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ ആദിവാസികൾ ദളിതുകര് മറ്റു പിന്നോക്ക മേഖലയിലുള്ള ആളുകൾ ഈ ആളുകളെ എല്ലാം തന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള അവരെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള പോളിസികൾ ഉണ്ടാക്കേണ്ടത് മിനിമം പുരോഗമനപരമെന്ന് വിചാരിക്കുന്ന പാർട്ടികൾ എങ്കിലും ചെയ്യേണ്ടതാണ് അവസാനം ഞാൻ വടി വടികൊടുത്ത് അടി വാങ്ങിയതിൻ്റെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ആ നിർത്തു നിർത്തു